വെനസ്ഡേ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ആഴ്ചയിലെ ഒരു ദിവസമായിരിക്കാം അല്ലേ. വെനസ്ഡേ എന്ന പേരിൽ ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. അവൾ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു പെൺകുട്ടിയാണ്. അധികം ആരുമായി സമ്പർക്കമില്ലാത്ത, പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദങ്ങളുമില്ലാത്ത, വളരെയേറെ നിഗൂഢതകൾ കൊണ്ടു നടക്കുന്ന ആഡംസ് ഫാമിലിയിലെ വെനസ്ഡേ ആഡം എന്ന പെൺകുട്ടിയുടെ നിഗൂഢതകളെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2022 റിലീസായ വെനസ്ഡേ എന്ന ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ വെനസ്ഡേ അവളുടെ സ്കൂളിലേക്ക് എത്തുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ സ്കൂളിലേക്ക് വെനസ്ഡേ എത്തുമ്പോഴേ അവളെ കാണുന്ന കുട്ടികളെല്ലാം അവളെ ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ നോക്കാനും അടുത്തുനിന്ന് മാറാനും ഒക്കെ തുടങ്ങുന്നു. ഇവളുടെ വസ്ത്രത്തെ എല്ലാവരും കളിയാക്കാണ്. വെനസ്ഡേ പൊതുവെ സ്കൂളിലൊക്കെ കുട്ടികൾ ഇട്ടോണ്ട് വരാൻ ഇഷ്ടപ്പെടുന്ന കളർഫുൾ ഫ്രീ അട്രാക്റ്റീവ് ഡ്രസ് ഒന്നും അല്ല ധരിക്കാറുള്ളത്. അവൾ ഒരുമാതിരി കറുത്ത മരണത്തെയും ശോകത്തെയും സൂചിപ്പിക്കുന്ന ടൈപ്പ് വസ്ത്രങ്ങളോടാണ് അവൾക്ക് താല്പര്യം. അവളുടെ വസ്ത്രവിധാനത്തെയും അവളുടെ പെരുമാറ്റത്തെയും ഒക്കെ കുട്ടികൾ വളരെ വിയേർഡായിട്ടാണ് സമീപിക്കുന്നത്. വെനസ്ഡേ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവൾക്ക് ചുറ്റുമുള്ള ആരെയും ഗൗനിക്കാതെ നേരെ നടന്ന് അവളുടെ ലോക്കറിന്റെ അവിടേക്ക് ചെല്ലുന്നു. അവൾ ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉടനെ ഒരു പയ്യൻ അതിനകത്ത് നിന്ന് തറയിലേക്ക് വീഴുന്നു. ആ പയ്യനെ കെട്ടിയിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മറ്റാരുമല്ല വെനസ്ഡേയുടെ ബ്രദറായ പക്സ്ലിയാണ്. ആരോ അവനെ ഇങ്ങനെ ഉപദ്രവിച്ച് ഇതിൽ കെട്ടിവെച്ചതാണ്. അത് മനസ്സിലാക്കുന്ന അവൾ ആരാടാ നിന്നിങ്ങനെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അനിയൻ പേര് വെളിപ്പെടുത്തുന്നില്ല. അവന്റെ ദേഹത്തെ കെട്ടഴിക്കാനായി വെനസ്ഡേ അവനെ തൊടുന്ന സമയം അവനെ ആളുകൾ ഉപദ്രവിച്ച് ഇങ്ങനെ കെട്ടിയതിന്റെ വിഷ്വൽസ് അവൾക്ക് ഫ്ലാഷ് ആയി പോകുന്നു. അതെ, ഈ അടുത്തായി വെനസ്ഡേക്ക് ഇങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇതുപോലെ അറിയാനായി സാധിക്കും. എന്തായാലും അനിയനെ ഉപദ്രവിച്ച ആളുകളെ മനസ്സിലാക്കുന്ന അവൾ അവനോട് ക്ലാസ്സിൽ പോകാനായി പറഞ്ഞിട്ട് അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാനായി തീരുമാനിക്കുന്നു. അവൾ വേഗം തന്നെ രണ്ട് കവർ നിറയെ പിരാന മീനുകളുമായി സ്കൂളിന്റെ സ്വിമ്മിംഗ് പൂൾ ഭാഗത്തേക്ക് ചെല്ലുന്നു. കാരണം അവിടെയാണ് ഇവളുടെ അനിയനെ ഉപദ്രവിച്ച പയ്യനുള്ളത്. അവൾ മനുഷ്യമാംസം കടിച്ചു തിന്നുന്ന ആ മീനുകളെ സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് വിടുന്നു. ഇത് കണ്ട് ആദ്യം അവൾ വന്നപ്പോൾ കളിയാക്കിക്കൊണ്ടിരുന്ന പയ്യന്മാർക്കെല്ലാം പേടിയാവുന്നു. ചിലര് മീന്റെ കടി കിട്ടുന്നതിന് മുന്നേ പൂളിൽ നിന്ന് ഓടി കയറുന്നുണ്ടെങ്കിലും ഇവൾ ആരെയാണോ ലക്ഷ്യമിട്ടത് ആ പയ്യനിട്ട് പിരാനയുടെ നല്ല കടി കിട്ടുക തന്നെ ചെയ്യുന്നു. പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയാൽ ഇത്രയേറെ മാരകമായി പ്രതികാരം ചെയ്യുന്ന ഒരാളാണ് വെനസ്ഡേ. എന്തായാലും ഈ നടന്ന സംഭവത്തിന്റെ പേരിൽ ഈ സ്കൂളിൽ നിന്ന് വെനസ്ഡേയെ പറഞ്ഞു വിടുന്നു. സത്യത്തിൽ ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല ഇവൾക്ക് ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് സ്കൂൾ മാറേണ്ടി വരുന്നത്. ഇത് പല തവണയായി. അതുകൊണ്ട് തന്നെ വെനസ്ഡേയുടെ അച്ഛനും അമ്മയും ഇനി ഇവളെ നെവർ മോർ സ്കൂളിൽ കൊണ്ട് ചേർക്കാമെന്ന് തീരുമാനിക്കുന്നു. കാരണം അത് ഇവളെ പോലെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പ്രശസ്തമായ സ്കൂളാണ്. കൂടാതെ അവിടെയാണ് വെനസ്ഡേയുടെ പേരൻസും പഠിച്ചത്. കൂടാതെ ഇതേ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് വെനസ്ഡേയുടെ അച്ഛനും അമ്മയും പരസ്പരം പ്രണയിച്ച് വിവാഹിതരായത്. ഈ സ്കൂൾ സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം സാധാരണ കുട്ടികളല്ല, സംതിങ് സ്പെഷ്യൽ ആണ്. വെനസ്ഡേയെ പോലെ എന്തെങ്കിലുമൊക്കെ പവറുള്ളവർ, വാമ്പയർ ആയവർ, വെയർവുൾഫ് ആയവർ, അങ്ങനെ പല ടൈപ്പ് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ വെനസ്ഡേ ആ സ്കൂളിലെത്തുന്നു. ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ വെനസ്ഡേയുടെ അമ്മയുടെ അടുത്ത സുഹൃത്തും ക്ലാസ്മേറ്റും റൂംമേറ്റും ഒക്കെയായ ലാരിസ എന്ന ലേഡിയാണ്. വെനസ്ഡേയുടെ നല്ല ഗ്രേഡുകളും ഒപ്പം തന്നെ അവളുടെ കുടുംബ പശ്ചാത്തലവുമെല്ലാം ഈ സ്കൂളിലേക്ക് അവൾക്ക് അഡ്മിഷൻ നൽകാനായി മികച്ച കാര്യങ്ങളാണെന്ന് പ്രിൻസിപ്പൽ വെനസ്ഡേയുടെ പേരൻസിനോട് പറയുന്നു. വെനസ്ഡേയുടെ അമ്മ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനായി ഇടയ്ക്കിടയ്ക്ക് തെറാപ്പിയൊക്കെ നൽകണം എന്നെല്ലാം പ്രത്യേകം ഓർമ്മിപ്പിക്കുമ്പോൾ സ്കൂളിൽ സർട്ടിഫൈഡ് തെറാപ്പിസ്റ്റ് ഉണ്ടെന്നും ആഴ്ചയിൽ 2 ദിവസം വീതം തെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷൻ വെനസ്ഡേക്ക് നൽകാമെന്നും പ്രിൻസിപ്പൽ പറയുന്നു. പേരൻസിന് വെനസ്ഡേ ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും ഇവിടെ പഠിക്കാനായി വെനസ്ഡേക്കില്ല. അധികം വൈകാതെ ഞാൻ ഇവിടുന്നും ഇറങ്ങുമെന്ന ആറ്റിറ്റ്യൂഡിലാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ വെനസ്ഡേ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വെനസ്ഡേയുടെ റൂംമേറ്റ് ഈനെറ്റ് എന്ന ഒരു പെൺകുട്ടിയാണ്. ഈനെറ്റ് വെയർവുൾഫായി മാറുന്ന പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് ഫുൾ ആ ഒരു പവർ ലഭിച്ചിട്ടില്ല. അവൾ വെയർവുൾഫായി മാറാൻ ശ്രമിക്കുന്ന സമയം നഖങ്ങൾക്ക് മാത്രമേ ആ ഒരു മാറ്റം വരുന്നുള്ളൂ. ഇതേ ടീം അവൾ വളരെ ബബ്ലിയാണ്, എക്സ്ട്രോവേർട്ടാണ്, കളർഫുൾ ആയി എപ്പോഴും നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ്. വെനസ്ഡേയുടെ ക്യാരക്ടറിൽ നിന്ന് അവൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെനസ്ഡേക്ക് അവളെ തീരെ അങ്ങോട്ട് പിടിക്കുന്നേയില്ല. എന്നാലും പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഈനിറ്റ് വെനസ്ഡേയെ സ്കൂളിൽ ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകുന്നു. ആ ടൈം ഈനിറ്റ് വെനസ്ഡേയോട് നീ മുന്നത്തെ സ്കൂളില് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചിലരെ കൊന്നു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ, അത് ശരിയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വെനസ്ഡേ അതെ എന്ന് പറയുന്നു. ഈ സ്കൂളിലും പഠിക്കാൻ തനിക്ക് യാതൊരു താല്പര്യം ഇല്ലെന്നും തന്റെ അമ്മയ്ക്ക് അമ്മ പഠിച്ച സ്കൂളായതുകൊണ്ട്
തന്നെ ഇവിടെ പഠിപ്പിക്കാൻ വലിയ ഉത്സാഹമാണെന്നും അവസരം കിട്ടിയപ്പോൾ അമ്മ അത് മുതലാക്കിയെന്നും പറയുന്നു. ഈ ടീമിൽ ഈ സ്കൂളിൽ 4 ടൈപ്പ് വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഉള്ളതെന്ന് ഈ യൂണിറ്റ് പറയുന്നു. വാമ്പയേഴ്സ്, വെയർവൂൾസ്, മെർമെയ്ഡ് വംശത്തിൽപ്പെട്ടവർ, ഒപ്പം തന്നെ വെനസ്ഡേയെ പോലെയുള്ളവർ. അതിൽ മെർമെയ്ഡ് വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ ഒരു സ്കൂളിന്റെ ടോപ്പായി നിൽക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കി വെനസ്ഡേ തിരിച്ചവളുടെ പേരൻസിനെ കാണുമ്പോൾ അമ്മയും അച്ഛനും സഹോദരനും കൂടി അവളെ ഇവിടെ ആക്കി പോകാനായി നിൽക്കുകയാണ്. കാരണം ഇതൊരു ബോർഡിംഗ് സ്കൂളാണ്. അച്ഛന് വെനസ്ഡേ ഇവിടെ ആക്കി പോകുന്നതിൽ നല്ല സങ്കടമുണ്ട്. പക്ഷെ അമ്മ അവളോട് തനിയെ സംസാരിക്കുന്ന സമയം നീ ഇവിടെ തന്നെ നിൽക്കണം, കാരണം ഈ സ്കൂൾ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇത് നിനക്ക് വേണ്ടതെല്ലാം തരാൻ കഴിവുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ അവൾക്ക് ഇവര് കുടുംബപരമായി കൈമാറി വരുന്ന ഒരു ഡോളർ കൊടുക്കുകയാണ്. ആ ഡോളറിൽ ഒരു ചിഹ്നമുണ്ട്, അത് നമുക്ക് തല തിരിച്ചു പിടിച്ച് W എന്നോ M എന്നോ വായിക്കാം. M എന്നാണെങ്കിൽ അത് വെനസ്ഡേയുടെ അമ്മയായ മോർട്ടീഷ്യ എന്ന പേരിനെ സൂചിപ്പിക്കുന്നു. W എന്നാണെങ്കിൽ വെനസ്ഡേ എന്ന പേരിനെ സൂചിപ്പിക്കുന്നു. ഈ സ്കൂളിൽ തന്നെ പഠിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് അമ്മ ആവർത്തിക്കുമ്പോൾ എനിക്കിവിടെ പഠിക്കാൻ ഇഷ്ടമല്ല, ഞാൻ തിരിച്ച് വരുമെന്ന് തന്നെ വെനസ്ഡേയും പറയുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും പിരിയുന്നത് ദേഷ്യപ്പെട്ടാണെങ്കിലും വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്ന സമയം അമ്മ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അമ്മയുടെ വക മാന്ത്രിക ശക്തിയുള്ള ഒരു പെൻഡന്റ് വെനസ്ഡേക്ക് ഗിഫ്റ്റായി ലഭിക്കുമ്പോൾ അച്ഛന്റെ വക അവൾക്ക് ഒരു ഹാൻഡ് ആണ് കിട്ടുന്നത്. പക്ഷെ അവൾ അറിയുന്നില്ല അവളെ സീക്രട്ട് ആയി വാച്ച് ചെയ്യാനായി അച്ഛൻ ഈ ഒരു ഹാൻഡ് ഇവിടെ വെച്ചിട്ടാണ് പോയതെന്ന കാര്യം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു സ്കൂളിനടുത്തായുള്ള കാട് പോലെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ ട്രക്കിങ്ങിനായി എത്തിയിരിക്കുന്നു. പക്ഷേ അയാൾ അപ്രതീക്ഷിതമായി അവിടെ വെച്ച് ആക്രമിക്കപ്പെടുകയാണ്. പിന്നീട് അവിടേക്ക് പോലീസ് എത്തുമ്പോൾ അയാളുടെ മൃതദേഹം കാണുന്നു. ചിന്നി ചെതറി വല്ലാത്ത വികൃതമായ രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്താണ് അയാൾ ആക്രമിച്ചത് എന്നറിയില്ല. ഇതിനു മുന്നേയും സമാനമായ ഒന്നോ രണ്ടോ മരണങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് ഈ വിജനമായ സ്ഥലത്ത് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടവരെയാണ് സംശയം തോന്നുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെനസ്ഡേ അവൾക്കും ഈനിറ്റിനുമുള്ള റൂമിലേക്ക് എത്തുന്നതാണ്. അവൾ അവിടെ സാധനങ്ങളെല്ലാം രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഈനിറ്റിന് മാത്രമായും മറ്റൊരു ഭാഗത്ത് തന്റേത് മാത്രമായും അവൾ ആക്കുകയാണ്. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്, എനിക്ക് കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് ഒരു നോവൽ എഴുതാനായി വെനസ്ഡേ ഇരിക്കുമ്പോൾ ആ കാര്യം പറഞ്ഞ് ഈനിറ്റ് അവളോട് ദേഷ്യപ്പെടുന്നു. സമാധാനത്തിൽ ഈനിറ്റ് കഴിഞ്ഞിരുന്ന റൂമിലേക്ക് ഇവള് വന്ന് സ്വത്ത് ഭാഗം വെക്കുന്ന പോലെ ഓരോന്നും കാണിച്ചു കൂട്ടുമ്പോൾ ഈനിറ്റിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. എന്തായാലും ആ സമയം രണ്ടുപേർക്കും ഇടയിൽ വാക്കുതർക്കമാകുമ്പോൾ അവിടേക്ക് ഒരാൾ എത്തുകയാണ്. അത് ഇവരുടെ ഈ സ്കൂളിലെ ഒരു ടീച്ചറാണ്. ഈ ടീച്ചർ ഇവരെയൊക്കെ പോലെ എന്തെങ്കിലും പവർ ഉള്ളതൊന്നും അല്ല, നോർമലായ ഒരു സാധാരണ മനുഷ്യനാണ്. രണ്ടുപേരും വഴക്കിടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ടീച്ചർ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് ഉറങ്ങാനായി പറഞ്ഞുവിടുന്നു. അടുത്ത ദിവസം രാവിലെ സ്കൂളിലേക്ക് ചെല്ലുന്ന വെനസ്ഡേ അവിടെ ഫൈറ്റിംഗ് ക്ലാസ്സിൽ വെച്ച് ബിയാൻക എന്നൊരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടി അവളെ ആരും തോൽപ്പിക്കാനില്ല എന്ന മട്ടിൽ ഒരു പയ്യനെ ഫൈറ്റിംഗിൽ തോൽപ്പിച്ച് ഹുങ്കോടെ നിൽക്കുമ്പോൾ അത് കാണുന്ന വെനസ്ഡേ അവളെ ഫൈറ്റ് ചെയ്യാനായി ക്ഷണിക്കുന്നു. അല്പം അഹങ്കാരത്തിൽ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഫൈറ്റിങ്ങിനെ വിളിക്കുന്നത്. ആ സമയം ബിയാൻക ഫൈറ്റ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ ഇവർക്കിടയിലെ ഫൈറ്റ് വളരെ ഇന്റൻസ് ആയി മുന്നോട്ട് പോകുന്നു. ആദ്യ റൗണ്ട് ഡ്രോയിലാണ്, അതുകൊണ്ട് തന്നെ അവസാനിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ പോയാൽ നടപടി ആവാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ആമർ ഒന്നും ഇല്ലാതെ ഫൈറ്റ് ചെയ്യാം. രണ്ടുപേരിൽ ആരുടെ ശരീരത്തിൽ നിന്നാണോ ആദ്യം രക്തം പൊടിയുന്നത് അവർ തോൽക്കുമെന്ന് പറഞ്ഞ് ഇവർ ഫൈറ്റിംഗ് തുടങ്ങുന്നു. അങ്ങനെ വീണ്ടും ഫൈറ്റിംഗ് വളരെ ഇന്റൻസ് ആയി പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൾക്കൊന്ന് പാളുകയും ആ ചാൻസിൽ ബിയാൻക അവളുടെ നെറ്റിയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന് ആദ്യം ചോര പൊടിഞ്ഞ വെനസ്ഡേ അതിൽ തോൽക്കുകയാണ്. ഇത്രയും മതിയോ അതോ ഇനിയും വേണമോ എന്ന മട്ടിൽ ബിയാൻക വെനസ്ഡേയെ ആ സമയം കളിയാക്കുന്നു. തോറ്റ വെനസ്ഡേ പിന്നീട് അവളുടെ നെറ്റിയിലെ മുറിവിൽ സ്റ്റിച്ചിടാനായി സിക് റൂമിൽ പോകുമ്പോൾ വെനസ്ഡേ പോലെ തന്നെ ബിയാൻകയുടെ മുന്നിൽ ഫൈറ്റിംഗിൽ തോറ്റ ഒരു പയ്യനെ അവിടെ അവൾ കാണുന്നു. അങ്ങനെ പിന്നീട് വെനസ്ഡേ നടന്നു പോകുന്ന സമയം അവളുടെ മുകളിലേക്ക് ഒരു വലിയ സ്റ്റാച്ചു മറിഞ്ഞു വീഴേണ്ടതായിരുന്നു. പക്ഷെ ആ ടൈമിൽ സേവിയർ എന്ന പയ്യനാണ് അവളെ രക്ഷിക്കുന്നത്. ഈ സേവിയർ മുന്നേ വെനസ്ഡേ ഫൈറ്റ് ഇട്ട് തോറ്റ ബിയാൻകയുടെ എക്സ് ലവർ ആണ്. സേവിയർ വെനസ്ഡേയോട് നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട, നീ പണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ച് സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് വെനസ്ഡേക്ക് ഓർമ്മ വരുന്നില്ല. ആ ടൈമിൽ സേവിയർ പറയുന്നത് സേവിയറിന്റെ മുത്തശ്ശിയും വെനസ്ഡേയുടെ മുത്തശ്ശിയും സുഹൃത്തുക്കളായിരുന്നു, അതുകൊണ്ട് പണ്ട് ഇവർ കളിക്കൂട്ടുകാരായിരുന്നു എന്നതാണ്. മുത്തശ്ശിയുടെ മരണ സമയത്ത് താൻ ഒളിച്ചു കളിക്കുന്നതിന്റെ ഇടയിൽ മുത്തശ്ശിയുടെ ശവപ്പെട്ടിക്കകത്ത് കയറി ഒളിച്ചുവെന്നും ആ ടൈം വെനസ്ഡേ ആണ് താൻ അതിനകത്ത് പെട്ടുപോയപ്പോൾ രക്ഷിച്ചതെന്നും പഴയ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോഴാണ് തങ്ങൾ തമ്മിൽ ഇവിടെ കാണുന്നതിന് മുന്നേ പണ്ട് കൂട്ടുകാരായിരുന്നു, പിന്നെ കണക്ഷൻ വിട്ടുപോയതാണ് എന്ന കാര്യങ്ങളൊക്കെ വെനസ്ഡേക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് വെനസ്ഡേയും കൂട്ടി പ്രിൻസിപ്പൾ സ്കൂളിന് വെളിയിലായുള്ള ഇവരുടെ തെറാപ്പിസ്റ്റിനെ കാണാനായി പോകുന്നു. ഒന്നാമതേ മുന്നത്തെ സ്കൂളിലൊക്കെ കുട്ടികളെ ശാരീരികമായി ഒരുപാട് ഉപദ്രവിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വെനസ്ഡേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് മാനസികമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് തെറാപ്പി വേണമെന്ന കാര്യം ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വെനസ്ഡേയുടെ അമ്മയും ആ കാര്യം പ്രിൻസിപ്പളിനെ ഓർമ്മിപ്പിച്ചതാണല്ലോ, അതുകൊണ്ട് അവൾക്ക് തെറാപ്പി നൽകാനായി ഇവിടെ എത്തി. പ്രിൻസിപ്പൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും.
ഉപയോഗിക്കാൻ ഇവൾ എങ്ങോട്ടും എസ്കേപ്പ് ആയി പോവാതെ തിരിച്ച് സേഫ് ആയി ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനായി. അങ്ങനെ തെറാപ്പിസ്റ്റിനെ കാണുന്ന വെനസ്ഡേ തെറാപ്പിസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാതെ ഉഴപ്പി ഉഴപ്പി വിടാണ്. ഈ സമയം തെറാപ്പിസ്റ്റ് ഇവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിന്റെ കഥ താൻ വായിച്ചു എന്ന് പറയുന്നു. അത് ഇവളുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു റെഫറൻസിന് വേണ്ടി അയച്ചു കൊടുത്തതാണ്. വായിച്ചപ്പോൾ തനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു, വളരെ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് എന്നെല്ലാം തെറാപ്പിസ്റ്റ് പറഞ്ഞപ്പോ അതിയെ വെനസ്ഡേയുമായി അടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നാൽ മട്ടില്ല. എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ നേരെ വാഷ്റൂമിലേക്ക് പോകുന്നു. ഈ ടീം അവളുടെ ബാഗിൽ ആ കൈ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ കൈപ്പത്തിയുടെ പേര് തിങ് എന്നാണ്. ഇവളെ ഫോളോ ചെയ്യുന്നത് ഇവൾ കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇവൾ അതിനെ കൈയോടെ പിടിച്ച് ഞാൻ പറയുന്നത് കേട്ട് എന്നെ നീ സഹായിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഡ്രോയറിലിട്ട് പൂട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ വെനസ്ഡേ സഹായിക്കാൻ സമ്മതിച്ച തിങ് ഇപ്പോൾ അവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അങ്ങനെ തിങ്ങിന്റെ സഹായത്തോടെ ജനല് വഴി ചാടി വെളിയിലേക്ക് എത്തുന്ന വെനസ്ഡേ അവൾ അറിയാതെ ഒരാളെ ഇടിക്കുന്നു. ആ സമയം അയാൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ഇവൾക്ക് വിഷ്വൽസ് വരുന്നുണ്ട്. അയാൾക്ക് അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവൾ അത് കാര്യമാക്കാതെ നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് ചെന്ന് കോഫി ഓർഡർ ചെയ്യുന്നു. ഒപ്പം തന്നെ അവിടുത്തെ സെയിൽസ്മാൻ ആയ ടൈലർ എന്ന പയ്യനോട് ഇവിടെ ടാക്സി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാ, ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യും, അപ്പോഴേക്കും എന്റെ ഡ്യൂട്ടി തീരും, ഞാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. ഈ ടീം ഇവള് കാശ് കൊടുത്ത് അവനെ കൂടെ കൂട്ടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്ത് ആ കഫെ ഇരിക്കുന്ന ടൈം മൂന്ന് ബോയ്സ് അവിടേക്ക് എത്തുന്നു. ഇത് ഞങ്ങളുടെ സീറ്റാ, എഴുന്നേറ്റ് മാറുന്ന അവർ പറയുമ്പോ അത് പറയാൻ നിങ്ങളാരാ, കണ്ടാലെ കോമാളികളെ പോലെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് അവൾ തിരിച്ചവരെ കളിയാക്കുന്നു. ഈ ടൈം ജെറിക്കോ എന്ന ഈ സിറ്റിയിലെ പിൽഗ്രിം വേൾഡ് എന്ന തീം പാർക്കിലെ സ്റ്റാഫ്സ് ആണ് ഞങ്ങൾ, ഞങ്ങളെ കളിയാക്കാൻ നീ ആരാണെന്ന് അവർ തിരിച്ച് ഇവളോട് ദേഷ്യപ്പെടുകയാണ്. ഈ സിറ്റിയുടെ ആരംഭ കാലഘട്ടം മുതലുള്ള ഒരു തീം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് പിൽഗ്രിം വേൾഡ്. അങ്ങനെ ആ കഫയിൽ വെച്ച് ആ മൂന്ന് പയ്യന്മാർക്കും വെനസ്ഡേക്കും ഇടയിൽ ഫൈറ്റ് ആവുന്നു. വെനസ്ഡേ നിഷ്പ്രയാസം അവരെ അടിച്ചിടുന്നു. ഈ ടീം ആ കഫയിലേക്ക് ആ ഒരു സ്ഥലത്തെ ഷെറീഫ് എത്തുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് മുന്നേ ആ കൊലപാതകം നടന്ന സ്ഥലത്തും അന്വേഷിക്കാൻ ചെന്നത്. കൂടാതെ ഇവിടെ എത്തുന്ന ഇദ്ദേഹം ടൈലറിനോട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ടൈലർ ഈ പെണ്ണ് ആ പയ്യന്മാരെ അടിച്ചു എന്ന് പറയുന്നു. നീ ഇവളെ സഹായിച്ചില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൻ പറയാണ്. ഇദ്ദേഹം ഇവനോട് ട്രാവലാദിയോടുകൂടി ഇവൻ ഇതിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാരണം ടൈലറിന്റെ അച്ഛനാണ് ഈ പോലീസുകാരൻ. ഈ പെണ്ണ് ഒറ്റയ്ക്ക് ഇവരെ അടിച്ചിട്ടു എന്ന് കേൾക്കുന്ന പോലീസുകാരനത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ടൈം നെവർമോർ സ്കൂളിലെ പ്രിൻസിപ്പൽ വെനസ്ഡേ അന്വേഷിച്ചെത്തുന്നു. വെനസ്ഡേ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിന്ന് ചാടിപ്പോയത് അറിഞ്ഞ് പ്രിൻസിപ്പൽ അവളെ കണ്ടെത്താൻ വന്നതാണ്. അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പ്രിൻസിപ്പൽ ശ്രമിക്കുമ്പോഴാണ് ഇവൾ ആ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്ന് പോലീസുകാരന് മനസ്സിലാകുന്നത്. ഓ, വെറുതെ അല്ല ഇവൾ ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നതെന്ന് പോലീസുകാരൻ പുച്ഛിക്കുന്നു. ഒപ്പം തന്നെ ഇവളുടെ പേര് വെനസ്ഡേ ആഡംസ് എന്നാണ് എന്ന് മനസ്സിലാക്കുന്ന പോലീസുകാരൻ വെനസ്ഡേയുടെ അച്ഛന്റെ കാര്യം അവളോട് പറയുന്നു. വെനസ്ഡേയുടെ അച്ഛൻ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നും അന്ന് അതിന് തെളിവോടുകൂടി അയാളെ പിടിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് തന്നെ താൻ എന്നും ആ കാര്യം ഓർത്ത് നിരാശപ്പെടാറുണ്ടെന്നും അതിന്റെ കേട് തീർക്കാനായി വെനസ്ഡേയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നെല്ലാം പോലീസുകാരൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പ്രിൻസിപ്പലിന്റെ കൂടെ തിരിച്ച് സ്കൂളിലേക്ക് വെനസ്ഡേ പോവുകയാണ്. ഈ ടൈമിൽ റോഡിൽ ഒരു ആക്സിഡന്റ് പറ്റിയത് അവൾ ശ്രദ്ധിക്കുന്നു. അവൾ മുന്നേ ഒരാളെ തട്ടിയപ്പോൾ അയാൾക്ക് അപകടം സംഭവിക്കുമെന്ന വിഷ്വൽസ് അവൾക്ക് തോന്നിയിരുന്നല്ലോ. അതേ രീതിയിൽ അപകടം സംഭവിച്ച് അയാൾ മരണപ്പെട്ടു, അയാൾ കഴുത്തൊടിഞ്ഞ് മരണപ്പെട്ടു എന്ന് പ്രിൻസിപ്പലിനോട് വെനസ്ഡേ പറയുമ്പോൾ നിനക്കത് എങ്ങനെ മനസ്സിലായി, നീ ആ ബോഡി കണ്ടുപോലും ഇല്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുമ്പോൾ ഏ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ എന്ന് അവള് പറയുന്നു. അങ്ങനെ പിന്നീട് ഹോസ്റ്റൽ റൂമിൽ ഇരുന്ന വെനസ്ഡേ അവളുടെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ആയ സെല്ലോ വായിക്കുകയാണ്. ആ ടൈം ഈനിറ്റ് വളരെ സങ്കടത്തിൽ അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്, എന്നിട്ടും മറ്റ് വെയർവൂൾസിനെ പോലെ തനിക്ക് കംപ്ലീറ്റ് വെയർവൂൾഫ് ആകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അവൾ സങ്കടപ്പെടുന്നു. തനിക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ തനിക്ക് കിട്ടില്ല, തന്റെ ഫാമിലി തന്നെ ചേർക്കില്ല, താൻ ആകെ ഒറ്റപ്പെടുമെന്നെല്ലാം അവൾ സങ്കടപ്പെടുകയാണ്. എനിക്ക് എന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ സാധിക്കുമെന്നെല്ലാം ഈനിറ്റ് സങ്കടപ്പെടുമ്പോൾ ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്ന വെനസ്ഡേ അവളെ ഉപദേശിക്കുന്നു. ഇത് കേൾക്കുന്ന ഈനിറ്റിന് ദേഷ്യം വരുന്നു. എന്റെ സങ്കടം ഞാൻ പറയുമ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കാതെ ഇങ്ങനെ പരിഹസിക്കുകയല്ല വേണ്ടത്, നീ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം ഈനിറ്റ് വെനസ്ഡേയോട് ചോദിക്കുമ്പോൾ വെനസ്ഡേ അവളുടെ ഒരു കാര്യം ഈനിറ്റുമായി ഷെയർ ചെയ്യുന്നു. കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഒരു പെറ്റുണ്ടായിരുന്നു, അത് ഒരു തേളായിരുന്നു. ഞാൻ വളരെ കാര്യമായി നോക്കി വളർത്തിയ ആ തേളുമായി ഞാൻ ഒരു ദിവസം ഈവനിങ് വാക്കിന് പോയ ടൈം രണ്ടു മൂന്ന് പയ്യന്മാരെത്തി അതിനെ സൈക്കിൾ കയറ്റി കൊന്നു കളഞ്ഞു. ഞാനന്ന് ഒരുപാട് നെഞ്ചു പൊട്ടി കരഞ്ഞു, പക്ഷേ ഞാൻ കരഞ്ഞിട്ടും എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നില്ല. അന്ന് ഞാൻ പഠിച്ച പാഠമാണ് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഈ റൂമിൽ ഒറ്റയ്ക്ക് കഴിയണമെന്നല്ല ആഗ്രഹം, ഞാൻ ഇവിടെ നിന്ന്
എസ്കേപ്പ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നീ എന്നെ അതിനെ സഹായിക്ക്, നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് കഴിയാമെന്നെല്ലാം വെനസ്ഡേ പറയുന്നു. ഈനെറ്റിന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായി വെനസ്ഡേ വാങ്ങുന്നു. പിന്നീട് വെനസ്ഡേയുടെ ആ ഒരു തിങ് എന്ന കൈപ്പത്തി ടെയ്ലറിന്റെ വീടിന്റെ അവിടേക്ക് ചെല്ലാണ്. ടെയ്ലർ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു സാധനം വരുന്നത് കണ്ട് പേടിക്കുന്നു. പക്ഷെ ആ കൈപ്പത്തി അവനെ പേടിപ്പിച്ചിരുത്തി ഒരു മെസ്സേജ് കാണിക്കുകയാണ്. അതിൽ വെനസ്ഡേ ഒരു നമ്പറിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നമ്പർ കാണുന്ന ടെയ്ലർ അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈനെറ്റിന്റെ ലാപ് വഴി ആ കോൾ വെനസ്ഡേ അറ്റൻഡ് ചെയ്യുന്നു. ടെയ്ലർ വെനസ്ഡേയോട്, നെവർമോറിലെ കുട്ടികളൊക്കെ വളരെ വിചിത്ര സ്വഭാവമുള്ളവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയേറെ ഞാൻ വിചാരിച്ചില്ല എന്ന് ആ കൈപ്പത്തിയെ നോക്കി പറയുന്നു. ഇങ്ങനെ ഈ കൈപ്പത്തി തനിയെ നടന്നു വന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു സീക്രട്ട് ആണെന്ന് പറയുന്ന അവൾ, ഇന്ന് ഒരു പാർട്ടിയുടെ ഭാഗമായി ആ തീം പാർക്ക്, അതായത് പിൽഗ്രിം വേൾഡ് എന്ന തീം പാർക്കിലേക്ക് തങ്ങൾ വരുന്നുണ്ടെന്നും അവിടെ നിന്ന് എസ്കേപ്പ് ആവുക എന്നതാണ് അവളുടെ പ്ലാൻ എന്നും, അതിന് അവളെ ടെയ്ലർ സഹായിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ അവിടെ നിന്ന് കൊണ്ടാക്കണമെന്നും പറയുന്നു. സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് പിൽഗ്രിം വേൾഡിന്റെ അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ വെനസ്ഡേയും വെനസ്ഡേയുടെ ക്ലാസ്മേറ്റ്സും പ്രിൻസിപ്പളും ഒക്കെ ആ ഒരു തീം പാർക്കിലേക്ക് ചെല്ലുന്നു. പ്രിൻസിപ്പൾ വളരെ ജാഗ്രതയോടെ വെനസ്ഡേ തന്നെ ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. കാരണം കണ്ണു തെറ്റിയാൽ ഇവൾ ഇവിടെ നിന്ന് ചാടിപ്പോകുമെന്ന് പ്രിൻസിപ്പലിന് അറിയാം. അവൾ അവിടെ ഉള്ള സമയം അങ്ങോട്ടേക്ക് ടെയ്ലർ വരുന്നു. കൂടാതെ ഇവിടെ വെച്ച് വെനസ്ഡേയോട് സംസാരിക്കാനായി സേവിയർ വരുമ്പോൾ വെനസ്ഡേയുടെ അടുത്ത് ടെയ്ലർ സംസാരിക്കാനായി വരുന്നത് കണ്ട് ഇവന്മാരോടൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് സേവിയർ അവിടെ നിന്ന് പോകുന്നു. ആരോട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞ് വെനസ്ഡേ ടെയ്ലറിനോട് സംസാരിക്കുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് പോകണം, അച്ഛൻ അറിയുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ ചെല്ലണം, അധികം നേരമില്ല, പെട്ടെന്ന് പോയാലേ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും എന്ന് പറയുമ്പോൾ അവൾ പ്രിൻസിപ്പലിന്റെ ശ്രദ്ധ തെറ്റിച്ച് ഞാൻ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരാം, നീ അവിടെ പോയി വെയിറ്റ് ചെയ്യാനായി അവന് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് വെനസ്ഡേ കഫേയിൽ വെച്ച് അടിച്ച ആ 3 പയ്യന്മാർ അവളെ ആക്രമിക്കാനായി എത്തുന്നു. അങ്ങനെ അവരിൽ നിന്നും രക്ഷപ്പെടാനായി ഇവൾ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ ക്ലാസ്മേറ്റ് ആയ റോവൻ എന്ന പയ്യനെ ഇവൾ ഇടിക്കുന്നു. ഈ പയ്യനാണ് മുന്നേ ബിയാൻകിയുടെ അടുത്ത് ഫൈറ്റിൽ തോറ്റതും. ഇവൻ മരണപ്പെടാൻ പോകുന്ന വിഷ്വലാണ് ഇവനെ ഇടിച്ചപ്പോൾ അവൾക്ക് ഉണ്ടായത്. ഇവനൊരു പാവമാണെന്ന് തോന്നൽ ഉള്ളിലുള്ള വെനസ്ഡേക്ക് ഇവൻ ആപത്ത് സംഭവിക്കുന്നത് അറിഞ്ഞ് രക്ഷപ്പെടാൻ മനസ്സ് വന്നില്ല. അവൾ ടെയ്ലറിന്റെ അടുത്ത് നിന്ന് മാറി അവനെ മുന്നറിയിപ്പ് നൽകാനായി അവനെ പിന്തുടർന്നു പോകുമ്പോൾ അവൻ കാട്ടിനകത്തേക്കാണ് നടന്ന് നീങ്ങുന്നത്. അവന്റെ പുറകെ ചെല്ലുന്ന ഇവൾ അവനോട് എന്തെങ്കിലും പറയാനായി തുടങ്ങും മുന്നേ അവൻ ഇവളെ അവന്റെ പവർ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഇവൻ ഇവന്റെ മനസ്സുകൊണ്ട് സാധനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട്. വെനസ്ഡേ ഈ സ്കൂളിൽ പഠിക്കാൻ വരുമെന്നും ഇവളിങ്ങനെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ഈ സ്കൂളിന് തന്നെ ആപത്താണെന്നും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ റോവന്റെ അമ്മ മുന്നേ അവന് പറഞ്ഞിട്ടുണ്ടെന്നും അതിനെപ്പറ്റി തന്നെ അമ്മ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ ഒരു ബുക്കിന്റെ പേജ് വെനസ്ഡേ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ഇവളെ ആക്രമിക്കുമ്പോൾ, അപ്പോൾ നീയാണോ മുന്നേ ആ സ്റ്റാച്ചു തള്ളിയിട്ട് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് അവളെ തിരക്കുന്നു. അതേ എന്ന് പറയുന്നവൻ വീണ്ടും ഇവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇവൾ വല്ലാതെ വീക്കാകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഒരു മോൺസ്റ്റർ എത്തി ഇവന്റെ കഥ കടിക്കുന്നു. ഇത് കണ്ട് പേടിക്കുന്ന വെനസ്ഡേ തന്റെയും കഥ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടെങ്കിലും ആ മോൺസ്റ്റർ വെനസ്ഡേ നോക്കി ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. വെനസ്ഡേ താഴെ കിടക്കുന്ന റോവനെ നോക്കുമ്പോൾ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ എടുക്കുമ്പോൾ വെനസ്ഡേ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് അതിലുണ്ടായിരുന്നത്. എങ്ങനെ റോവന്റെ അമ്മ കൃത്യമായി തന്നെ പോലെ ഇങ്ങനെ പടം വരച്ചു തന്റെ കാര്യങ്ങൾ എഴുതിയെന്നത് വെനസ്ഡേക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതോടുകൂടി രക്ഷപ്പെടുക എന്ന വെനസ്ഡേയുടെ ശ്രമം പരാജയപ്പെട്ടു. അവൾ തിരിച്ച് ഹോസ്റ്റൽ മുറിയിൽ വന്നിരുന്ന് ആലോചിക്കുകയാണ്. അവളുടെ അച്ഛനെ പറ്റി ഒരു കൊലപാതകത്തിന്റെ രഹസ്യം ആ പോലീസുകാരൻ പറഞ്ഞു. ഇവളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂള് നശിച്ചു പോകുമെന്ന് റോവന്റെ അമ്മ പറഞ്ഞു. ഇവളെ പറ്റിയുള്ള ചിത്രം ഇവളെ കാണും മുന്നേ അവർ വരച്ചു. ഇവളിവിടെ വെച്ച് 2 തവണ മരണത്തിന്റെ വക്ക് വരെ എത്തി. ഒന്നാം സ്റ്റാച്ചു വീണും, 2-ാമത്തേത് റോവൻ ആക്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കാതെ രക്ഷപ്പെട്ടു. തന്നെ കൊല്ലണമെന്ന് വിചാരിച്ചവൻ മരണപ്പെട്ടു. ആ മോൺസ്റ്റർ തന്നെ കണ്ടിട്ടും കൊല്ലാതെ പോയി. എന്താണ് ഇതിനെല്ലാം പിന്നിലുള്ള രഹസ്യമെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇതിന്റെയൊക്കെ ചുരുൾ അഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന വെനസ്ഡേ ഈ സ്കൂളിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എപ്പിസോഡ് 2 തുടങ്ങുന്നത് കാട്ടിൽ റോവന്റെ മൃതദേഹം പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. പക്ഷെ അരിച്ചു പറക്കിയിട്ട് അവർക്ക് റോവന്റെ മൃതദേഹം കണ്ടെത്താനായി സാധിച്ചില്ല. വെനസ്ഡേ ആണ് കാട്ടിൽ വെച്ച് റോവനെ ഒരു മോൺസ്റ്റർ ആക്രമിച്ചു, അവൻ അതുമൂലം മരിച്ചു എന്ന ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ അന്വേഷിക്കാനായി എത്തിയത്. പക്ഷെ ഒന്നും തന്നെ കാണാത്തത് കൊണ്ട് വീണ്ടും നെവർമോർ സ്കൂളിൽ ചെന്ന് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പോലീസുകാരൻ എടുക്കുമ്പോൾ വീണ്ടും വെനസ്ഡേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. റോവൻ മോൺസ്റ്റർ മൂലം ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം. ഈ സമയം പ്രിൻസിപ്പൾ, അങ്ങനൊന്നും നടക്കാൻ ചാൻസ് ഇല്ല, ഈ കുട്ടി എന്തൊക്കെയോ ചുമ്മാ പറയുന്നതായിരിക്കാം, റോവൻ ഇവിടെ നിന്ന് ഓടിപ്പോയതാകാനാണ് ചാൻസ് എന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി പോലീസുകാരൻ ഇവിടെ നിന്ന് പോകാമെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ വെനസ്ഡേക്ക് പക്ഷെ പോലീസുകാരനുമായി പ്രൈവറ്റായി എന്തൊക്കെയോ സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രിൻസിപ്പലിന്റെ അനുവാദത്തോടെ തന്നെ പോലീസുകാരനുമായി വെനസ്ഡേ സംസാരിക്കുന്നു. പക്ഷെ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുമെന്ന ഒരു കണ്ടീഷന്റെ പുറത്താണ് പ്രിൻസിപ്പൽ സമ്മതിച്ചത്.
ചോദിച്ചത്. അങ്ങനെ വെനസ്ഡേ പോലീസുകാരനോട് പറയുന്നത് ആരോ റോവന്റെ മരണം മറച്ചു വെക്കാനായി ശ്രമിക്കുന്നുണ്ടെന്നാണ്. സത്യത്തിൽ ഞാൻ ഒരു ശബ്ദം കേട്ടാണ് റോവനെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് ചെന്നത്. നോക്കുമ്പോൾ അവനൊരു മോൺസ്റ്റർ ആക്രമിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെ മോൺസ്റ്റർ ഉണ്ട് എന്നത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിനു മുന്നേ അവിടെ മരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ അവിശ്വസിക്കുന്നത് എന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ നീ ചുമ്മാ നിന്റെ അച്ഛനെ പോലെ കഥകൾ ഉണ്ടാക്കാൻ മിടുക്കിയാണെന്ന് തെളിയിക്കേണ്ട എന്ന് പോലീസുകാരൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ ടൈമിൽ ഇവർ സംസാരിച്ചോണ്ടിരുന്ന മുറിയിലേക്കുള്ള ഡോറ് തുറക്കാണ്. ആരാണ് ഡോറ് തുറന്നതെന്ന് നോക്കുന്ന വെനസ്ഡേ ഞെട്ടിപ്പോകുന്നു. കാരണം അവൾ അവിടെ കാണുന്നത് ജീവനോടെ നിൽക്കുന്ന റോവനെയാണ്. കഴിഞ്ഞ ദിവസം ഇവളുടെ മുന്നിൽ വെച്ച് മോൺസ്റ്റർ ആക്രമിച്ചു കൊന്ന റോവൻ ഇപ്പോൾ ജീവനോടെ വന്ന് നിൽക്കുന്നത് കണ്ട് വെനസ്ഡേ അന്തം വിട്ടു പോകുന്നു. തന്നെ ഞെട്ടി നോക്കുന്ന വെനസ്ഡേയെ വളരെ ക്രീപ്പിയായ ഒരു ചിരിയോടെ റോവനും നോക്കുന്നു. എന്തായാലും മരിച്ചു എന്ന് പറഞ്ഞ ആള് ജീവനോടെ വന്ന് നിൽക്കുമ്പോൾ ഇനി അതിന്റെ പേരിൽ ഒരു കേസോ അന്വേഷണമോ ഒന്നുമില്ലല്ലോ. പോലീസുകാരൻ കേസ് ക്ലോസ് ആക്കി തന്റെ പാട്ടിന് പോകുന്നു. അങ്ങനെ അതിനുശേഷം വെനസ്ഡേ അവളുടെ തെറാപ്പി അറ്റൻഡ് ചെയ്യാനായി തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്തിനാണ് നീ എല്ലാവരോടും റോവൻ മരിച്ചത് നിന്റെ കണ്ണും കൊണ്ട് കണ്ടെന്ന് കള്ളം പറഞ്ഞതെന്ന് തെറാപ്പിസ്റ്റ് ചോദിക്കുന്നു. റോവൻ നീ പറഞ്ഞതുപോലെ മരിച്ചെങ്കിൽ ഇപ്പോൾ ജീവനോടെ വരില്ലല്ലോ എന്ന് തെറാപ്പിസ്റ്റ് പറയുമ്പോൾ താൻ അവൻ മരിച്ചത് കണ്ടു എന്ന് തറപ്പിച്ച് പറയാണ് വെനസ്ഡേ. അവൾ എത്ര തറപ്പിച്ച് പറഞ്ഞിട്ടും ആരും അവളെ വിശ്വസിക്കുന്നില്ല എന്ന് അവൾക്കറിയാം. ഈവൻ തെറാപ്പിസ്റ്റ് പോലും അവളെ വിശ്വസിക്കുന്നേയില്ല. നീ ഇങ്ങനെ കള്ളങ്ങളും പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സഹകരിക്കാതിരുന്നാല് ആർക്കും ഒരു നേട്ടവും ഈ തെറാപ്പി സെഷനിലൂടെ ഉണ്ടാവില്ല എന്നല്ല പറയുന്ന തെറാപ്പിസ്റ്റ്. നിന്റെ ക്യാരക്ടറെ ശരിയല്ല, നീ എല്ലാവരോടും മിങ്കിളാകാനായി സാധാരണ കുട്ടികളെ പോലെ നിന്റെ പ്രായത്തിലുള്ള സാധാരണ കുട്ടികളെ പോലെ നല്ല രീതിയിൽ പെരുമാറാനൊക്കെയാണ് നിന്റെ അമ്മ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് നിന്നെ ചേർത്തത്. നീ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ തെറാപ്പിസ്റ്റ് പറയുമ്പോൾ എന്നെ ആരും വിശ്വസിക്കേണ്ട, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെറാപ്പിസ്റ്റിനോട് ദേഷ്യപ്പെട്ട് അവൾ ആ സെഷൻ നിർത്തി ഇറങ്ങുന്നു. അവൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അവളെ കാത്ത് ടെയ്ലർ നിൽപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ഇവൾക്ക് നിർബന്ധപൂർവ്വം തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ടെയ്ലർ ഒന്ന് ഷോക്കാവുന്നുള്ളൂ. കാരണം നോർമൽ ആയ ഒരാൾക്ക് അങ്ങനെ കമ്പൽസറി ആയിട്ട് തെറാപ്പി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ ഇന്നലെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് നീ എന്തിനാ കാട്ടിലേക്ക് ഇറങ്ങി ഓടിയതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. ഈ ടൈം ടെയ്ലറിനെ നല്ല വിശ്വാസമുള്ള അവനൊരു നല്ല പയ്യനാണെന്ന് തോന്നലുള്ളിലുള്ള വെനസ്ഡേ അവനോട് കാര്യങ്ങൾ പറയുന്നു. അവൾ പിന്തുടർന്നു പോയ റോവനെ കാട്ടിൽ വെച്ച് ഒരു മോൺസ്റ്റർ ആക്രമിച്ചുവെന്നും അവൻ ആ സമയത്ത് മരണപ്പെട്ടുവെന്ന് താൻ നോക്കി ഉറപ്പുവരുത്തിയ കാര്യമാണ്. പക്ഷെ പിന്നീട് അവൻ ജീവനോട് വന്നുവെന്നും ഈ കാര്യം പറഞ്ഞ് തന്നെ ആരും വിശ്വസിക്കുന്നില്ലെന്നും അവൾ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ടെയ്ലർ അവൻ അവളെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ഇത് ജസ്റ്റ് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല, എന്തോ നിന്റെ വാക്കുകളിൽ എനിക്കൊരു സത്യം ഫീൽ ചെയ്യുന്നു എന്ന് അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നു. തുടർന്ന് അവൻ അവളോട് ബൈ പറഞ്ഞു പോവുകയാണ്. ഇത് കേൾക്കുന്ന വെനസ്ഡേക്ക് വലിയ ആശ്വാസമാകുന്നുണ്ട്. കാരണം ഒരാളെങ്കിലും അവളെ വിശ്വസിച്ചല്ലോ. അങ്ങനെ അതിനുശേഷം വെനസ്ഡേ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ വർഷവും ഈ നെവർമോർ സ്കൂളിൽ നടക്കാറുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടി തന്റെ ടീമുമായി അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യുകയായിരുന്നു ഈനെ. നീയും കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യുന്ന വെനസ്ഡേയോട് ഈനെറ്റ് പറയുമ്പോൾ ഇനി താൻ ഇതിൽ ജോയിൻ ചെയ്താൽ താൻ മൂലം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ചിന്തയിൽ വെനസ്ഡേ അത് റിജക്ട് ചെയ്യുന്നു. വെനസ്ഡേ താൻ ഇനിയുള്ള ടൈം റോവനെ അവന്റെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ വേണ്ടി കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. കാരണം റോവൻ എന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നുണ്ടെന്ന് വെനസ്ഡേക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾ റോവനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ഈനെറ്റിനോട് തിരക്കുമ്പോൾ അവനെ പറ്റി എനിക്കങ്ങനെ കാര്യമായി ഒന്നും അറിയില്ല, കൂടാതെ ഇപ്പൊ നടന്ന കാര്യങ്ങളെ പറ്റി അവൻ എന്താണ് ആളുകളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നും അറിയില്ല. അതൊക്കെ അറിയണമെങ്കിൽ നീ റോവന്റെ റൂംമേറ്റ് ആയ സേവിയറിനോട് ചോദിച്ചാൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടുമെന്ന് ഈനെറ്റ് പറയുന്നു. ഇത് കേൾക്കുന്ന വെനസ്ഡേ നേരെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. റോവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. അവന്റെ പേരൻസിനൊക്കെ വിളിച്ചു എന്ന കാര്യം പറയുന്ന പ്രിൻസിപ്പലിനോട് എന്ത് റീസന്റെ പേരിലാണ് റോവനെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കിപ്പോ തൽക്കാലം നീയുമായി ഷെയർ ചെയ്യാൻ സാധിക്കില്ല, അത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും അന്വേഷിക്കേണ്ട, അമ്മയുടെ നീ നിന്റെ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്ക്. ഇവിടെ ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ നടക്കുക, അതിലൊക്കെ പങ്കെടുക്ക്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നീ വളരെ പിന്നോട്ടാ. സ്കൂളിൽ അത്തരം കാര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം വളരെ ആവശ്യമാണെന്ന കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൾ അവളോട് പറയുന്നു. അങ്ങനെ പ്രിൻസിപ്പലിനെ കണ്ടിറങ്ങുന്ന അവൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. പ്രിൻസിപ്പലിനെ കണ്ടതുകൊണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കേണ്ട അവസ്ഥയായി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുന്ന അവൾ തിങ്ങിനോട് അവൻ ഈ സ്കൂൾ വിട്ട് പോകുമെന്ന് അവനിൽ ഒരു കണ്ണ് വേണമെന്ന് പ്രത്യേകം പറയുകയാണ്. അങ്ങനെ തിങ് റോവനെ പിന്തുടർന്ന് പോകുന്നു. പിന്നീട് വെനസ്ഡേ റോവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇവളുടെ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് നോക്കുന്നു. ഇതെങ്ങനെ റോവന്റെ അമ്മയ്ക്ക് കറക്റ്റായി വരയ്ക്കാൻ സാധിച്ചു എന്ന് ചിന്തിച്ച് അത് ഉറ്റുനോക്കുന്ന ടൈം അവൾ അതിൽ അവ്യക്തമായ രീതിയിൽ ഒരു സിമ്പിൾ ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങളും ഓർക്കാണ്. ഇവൾ ശബ്ദം കേട്ടതുകൊണ്ടാണ് ആ കാട്ടിലേക്ക് ചെന്നതെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് കള്ളമാണെന്ന് പ്രിൻസിപ്പൽ ഇവളെ തിരുത്തുകയാണ്. നീ നിന്റെ അമ്മയെ പോലെ വിഷൻ വരുന്ന ഒരു പെൺകുട്ടിയാണ്, നിന്റെ അമ്മയ്ക്കും ഇതേ കുഴപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ അവൾ മാനസിക രോഗിയാണ്.
ആളാണെന്ന് ആദ്യമൊക്കെ കരുതിയിരുന്നു. എന്തായാലും നീ ഈ കാര്യങ്ങളെപ്പറ്റി നിന്റെ അമ്മയോട് സംസാരിച്ചോ എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്ന ടൈം വെനസ്ഡേക്ക് കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. പക്ഷെ അവൾ അത് മറച്ചു പിടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പിന്നീട് അവൾ നേരെ സേവിയറിനെ ചെന്ന് കാണുകയാണ്. സേവിയർ ആ ടൈം ആർച്ചറി ക്ലബിലായിരുന്നു ഉണ്ടായിരുന്നത്. സേവിയറിന്റെ അടുത്ത് റോവനെ പറ്റി വെനസ്ഡേ ചോദിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി റോവൻ കുറച്ച് വിയേർഡായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ലെന്ന് പറയുന്ന സേവിയർ ടെയ്ലറിന്റെ കാര്യം എടുത്തിടുകയാണ്. ടെയ്ലറിനെ പോലെയുള്ള പയ്യന്മാർക്ക് നമ്മളൊക്കെ അന്യഗ്രഹ ജീവികളെ പോലെയായിരിക്കും. അതുകൊണ്ട് നീ അവനിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്നെല്ലാം പറയുമ്പോൾ വെനസ്ഡേ അത് കാര്യമാക്കുന്നില്ല. അവള് പിന്നീട് പ്രിൻസിപ്പൽ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായി പോകുന്നു. ഒരു ലിസ്റ്റ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ ഇവൾ അതിൽ തേനീച്ചകളെ വളർത്തുന്ന ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്തത്. അവൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് തിങ് വരുന്നു. തിങ് വെനസ്ഡേയെ റോവനുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ റോവനെ കാണുന്ന വെനസ്ഡേ ആ കാട്ടിൽ വെച്ച് ഇവളെ അവൻ ആക്രമിച്ചതിനെ പറ്റിയും ഒപ്പം ഇവളുടെ പിക്ചർ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ പറ്റിയും ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് റോവൻ പറയാണ്. ഈ ടൈം ഇവരുടെ ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പവറൊന്നും ഇല്ലാത്ത ടീച്ചർ, ആ ടീച്ചർ എത്തി റോവനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി കാറിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ടൈം ഈ കാറിൽ ഇവരറിയാതെ തിങ് ചാടിക്കയറി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റോവൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ തിങ് പിന്തുടർന്നു പോകുന്നുണ്ട്. പക്ഷെ റോവൻ നേരെ ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ തിങ്ങിന് റോവനെ മിസ്സാവുകയാണ്. വെളിയിൽ കാത്തു നിൽക്കുകയാണ് തിങ് ആ സമയം. ഇതേ ടൈം അകത്ത് കയറിയ റോവനല്ല തിരിച്ചിറങ്ങി വരുന്നത്. ഒരു പ്രായമായ മനുഷ്യന്റെ രൂപത്തിലാണ് അവൻ ഇറങ്ങി വന്നത്. പക്ഷെ ഇത് തിങ് ശ്രദ്ധിച്ചില്ല, കാരണം അകത്ത് കയറത്തോണ്ട് ഇത് അറിഞ്ഞിരുന്നില്ല. വെളിയിലുള്ള തിങ് ഏറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു പ്രായമായ ആള് വെളിയിലേക്ക് വന്നതല്ലാതെ റോവൻ വന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അകത്ത് കയറി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് എല്ലാ ക്യൂബിക്കിൾസ് തപ്പിയിട്ടും റോവനെ കണ്ടില്ല. റോവന്റെ ബാഗ് അവിടെ നിന്ന് കാണുന്നു. ഇതേ ടൈം വെളിയിലേക്ക് വന്ന ആ മനുഷ്യൻ ഒരാണിന്റെ രൂപത്തിൽ നിന്ന് പെട്ടെന്ന് പ്രിൻസിപ്പലിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതേ ടൈം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ആ കാട്ടിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ റോവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ജീവനോടെ വന്നു നിന്നത് യഥാർത്ഥ റോവനല്ല, അത് പ്രിൻസിപ്പളാണ്. റോവൻ കാട്ടിൽ വെച്ച മോൺസ്റ്ററിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന കാര്യം നെവർമൂർ അക്കാഡമിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അതിന്റെ പഴിയും അതിന്റെ കുറ്റപ്പെടുത്തലുകളും ചീത്തപേരും എല്ലാം നെവർമൂർ അക്കാഡമിയിലേക്ക് വരുമെന്ന് മനസ്സിലാക്കുന്ന പ്രിൻസിപ്പൽ അക്കാഡമിയുടെ നല്ല പേര് സംരക്ഷിക്കാനായിട്ടാണ് റോവൻ മരിച്ചിട്ടില്ല, അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്നൊക്കെ ഇങ്ങനെ വരുത്തി തീർത്തത്. യഥാർത്ഥത്തിൽ പ്രിൻസിപ്പളാണ് റോവന്റെ വേഷം കെട്ടി വന്നത്. എന്തായാലും ഇത് മനസ്സിലാക്കാതെ തിങ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ റോവന് വേണ്ടി അരിച്ചു പറക്കുന്നുണ്ടെങ്കിലും അവനെ കാണാതെ നിരാശയോടെ വേഗം തന്നെ മടങ്ങി സ്കൂളിലേക്ക് പോയി അവിടെയുള്ള വെനസ്ഡേയോട് റോവനെ മിസ്സായെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വെനസ്ഡേ തിങ്ങിനോട് ദേഷ്യപ്പെടാണ്. ഒരു ജോലി നിന്നെ ഏൽപ്പിച്ചാൽ അതുപോലും മര്യാദയ്ക്ക് ചെയ്യാനാവില്ല നിനക്കെന്നല്ല വെനസ്ഡേ ഷൗട്ട് ചെയ്യുന്നു. തിങ്ങിനും മനുഷ്യനെ പോലെ തന്നെ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെനസ്ഡേ ഷൗട്ട് ചെയ്യുമ്പോൾ തിങ് വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ ടൈം തിങ്ങിന് റെയിൽവേ സ്റ്റേഷനിൽ റോവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയ മിസ് ത്രോൺഹിൽ എന്ന ടീച്ചറിന്റെ ക്ലാസ് ആണ്. മനുഷ്യനെയൊക്കെ തിന്നുന്ന ചെടികളെ പറ്റിയുള്ള ക്ലാസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ ടൈം പല കാര്യങ്ങൾ ഈ ചെടികളുമായി ഒക്കെ സംബന്ധിച്ച് ടീച്ചർ ചോദിക്കുമ്പോൾ അതിനെല്ലാം വെനസ്ഡേ പടേ പടേന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്കൂളിന്റെ ടോപ്പർ ബിയാൻക ആയിരുന്നല്ലോ, ഇത്രയും നാള് അവളാണ് എല്ലാം ഉത്തരം വിളിച്ച് ചാടി പറഞ്ഞ് മുന്നിട്ട് നിന്നത്. പക്ഷെ ഇപ്പോ അവളെക്കാളേറെ വെനസ്ഡേ സ്കോർ ചെയ്യുന്നു എന്ന കാര്യം അവള് ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ അവളുടെ എക്സ് ലവർ ആയിരുന്ന സേവിയറിനും വെനസ്ഡേയോട് ഒരു താല്പര്യമുണ്ടെന്ന് അവൻ അവളെ നോക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന ബിയാൻകയ്ക്ക് വെനസ്ഡേയോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ഇതേ ടൈം ടെയ്ലറും അവന്റെ അച്ഛനും തമ്മിൽ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ടെയ്ലറും തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സെഷൻസ് അറ്റൻഡ് ചെയ്യാനായി പോകാറുണ്ട്. നീ അവിടെ പോയി എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ അച്ഛൻ അവനോട് ദേഷ്യിച്ച് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ എന്റെ അമ്മയെ പറ്റിയൊക്കെയാ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കാറുള്ളതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഇതേ ടൈം വെനസ്ഡേ ഈനറ്റുമായി സംസാരിക്കുകയാണ്. ഈനറ്റ് വെനസ്ഡേയുടെ റൂംമേറ്റ് ആയതുകൊണ്ട് തന്നെ വെനസ്ഡേക്ക് തിങ് എന്ന ഒരു കൈപ്പത്തിയുള്ള കാര്യമൊക്കെ അവൾക്കറിയാം. കൂടാതെ തിങ്ങും ഈനറ്റും നല്ല ക്ലോസുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെനസ്ഡേയും തിങ്ങും തമ്മിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ഈനറ്റ് വെനസ്ഡേയോട് നീ ആദ്യം തിങ്ങിനോട് പോയി മാപ്പ് പറ, അവൻ നിന്റെ നല്ലൊരു കൂട്ടല്ലേ, അവനുണ്ടെങ്കിൽ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും എന്നെല്ലാം ഈനറ്റ് പറയുമ്പോൾ വെനസ്ഡേ തന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ തിങ് ഇരിക്കുന്നുണ്ടെങ്കിലും വെനസ്ഡേയെ കണ്ട പോലെ ഭാവിക്കുന്നില്ല. വെനസ്ഡേ തിങ്ങിനോട് നേരിട്ട് സോറി ചോദിക്കാതെ നിനക്ക് ഞാൻ മാനിക്യൂർ ചെയ്തു തരാം, ലോഷൻ വാങ്ങിച്ചു തരാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തിങ് അതൊന്നും കാര്യമാക്കാതെ വെനസ്ഡേയോട് തന്റെ അടുത്ത് വന്നിരിക്കാനായി ആക്ഷൻ കാണിക്കുന്നു. വെനസ്ഡേ അടുത്തിരിക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലേ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കൂ എന്ന് തിങ് പറയാണ്. ആ ടീം വെനസ്ഡേ അവളുടെ മനസ്സ് തുറക്കുന്നു.
അവൾ റോവനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ആ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ മൂലം ഈ ഒരു സ്കൂള് നശിക്കുമെന്നും അവന്റെ അമ്മ പറഞ്ഞതായി അവൻ പറയുന്നുണ്ട്. അതൊക്കെ നടക്കാതിരിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന് വെനസ്ഡേ പറയുന്നു. ഒപ്പം ഇതിനകത്തെ സത്യങ്ങൾ അവൾക്ക് അറിയണമെന്ന് പറയുമ്പോൾ എന്തിനും കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ തിങ് അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് മറ്റേ തേനീച്ച വളർത്തുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി യൂജൻ എന്നൊരു പയ്യനെ വെനസ്ഡേ പരിചയപ്പെടുന്നു. ആ പയ്യന്റെ അടുത്ത് ഈനറ്റിനെ തനിക്ക് പകരം നിർത്തിയ ശേഷം വെനസ്ഡേ അവളുടെ ഉള്ളിലെ സംശയങ്ങൾ തീർക്കാനുള്ള അന്വേഷണം നടത്താനായി പോകുന്നു. ഇവളിങ്ങനെ വെളിയിലേക്ക് പോകുന്ന കാര്യം ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കാനായിട്ടാണ് അവൾക്ക് പകരം ഈനറ്റിനെ അവിടെ നിർത്തുന്നത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് ആരും അറിയാതെ വെനസ്ഡേ നേരെ പോകുന്നത് കാട്ടിലേക്കാണ്. റോവനെ കഴിഞ്ഞ ദിവസം മോൺസ്റ്റർ ആക്രമിച്ച അതേ കാട്ടിലേക്ക്. അവിടെ എത്തുന്ന അവൾ അവിടെ പോലീസുകാരൻ നായയുമായി അന്വേഷണം നടത്തുന്നത് കാണുന്നു. അവൾ മറഞ്ഞു നിൽക്കുന്ന ടൈം അവിടെ ടെയ്ലറും ഉണ്ടായിരുന്നു. ടെയ്ലർ അവന്റെ അച്ഛനായ ഈ പോലീസുകാരനെ പിന്തുടർന്ന് അയാൾ അറിയാതെ അയാൾ എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം കണ്ടെത്താനായി കാട്ടിലേക്ക് പിന്തുടർന്നെത്തിയതാണ്. ടെയ്ലർ വെനസ്ഡേയെ മാറ്റി നിർത്തി നീന്തിന് ഇവിടേക്ക് എത്തിയതെന്ന് ചോദിക്കുന്നു. ആ ടീം ഞാൻ അന്വേഷിക്കാൻ എത്തിയതാണ്, ആരും എന്നെ വിശ്വസിക്കുന്നില്ല, നടന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാനാണ് ഞാൻ എത്തിയതെന്ന് അവള് പറയുന്നു. ഒപ്പം തന്നെ അവനോട് നമ്മൾ ഇവിടെ നിന്നാൽ നായ മണം പിടിക്കില്ലേ, അങ്ങനെ നിന്റെ അച്ഛൻ നമ്മളെ കണ്ടെത്തില്ലേ എന്ന് ചോദിക്കുമ്പോ ടെയ്ലർ അവന്റെ കയ്യിലുള്ള കോഫി ബീൻസ് എടുത്ത് കാണിക്കുന്നു. ഇത് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ സ്മെല്ല് ഡോഗ്സിന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് അവൻ പറയുകയാണ്. അങ്ങനെ ടെയ്ലർ കൂടെയുള്ളപ്പോൾ വെനസ്ഡേ അവൾക്ക് വേണ്ട തെളിവുകൾ അവിടെ സെർച്ച് ചെയ്യുന്നു. അവൾക്ക് അവിടെ നിലത്ത് കിടന്ന റോവന്റെ കണ്ണാടി കിട്ടുന്നു. അത് തൊടുന്ന അവൾക്ക് ചില വിഷ്വൽസ് വരികയാണ്. അതിൽ റോവൻ ഇവളെ ആ ഒരു പ്രതിമ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നത് മനസ്സിലാക്കിയ സേവിയർ അവളെ വന്ന് രക്ഷിച്ചതും ഒപ്പം തന്നെ ലൈബ്രറിയിലെ ഒരു ബുക്കിൽ നിന്നാണ് റോവൻ ആ ഒരു പിക്ചറുള്ള പേപ്പർ എടുത്തതും അതൊരു വയലറ്റ് കളർ ബുക്കാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവൾക്ക് മനസ്സിലാകുന്നത്. അവൾ ഉടനെ തന്നെ ലൈബ്രറിയിലേക്ക് ആ ബുക്ക് അന്വേഷിക്കാനായി പോകുന്നു. പക്ഷെ എത്ര തപ്പിയിട്ടും അവൾക്ക് ആ ബുക്ക് കിട്ടുന്നില്ല. അവൾ അവിടെ വെച്ച് ഇവരുടെ ആ ടീച്ചറായ ത്രോൺ ഹില്ലിനെ കാണുന്നു. ത്രോൺ ഹില്ലിനോട് ആ ബുക്കിലുള്ള ഒരു സിമ്പിളിനെ പറ്റി അവൾ ചോദിക്കുമ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഓൾഡ് സ്റ്റുഡന്റ് സൊസൈറ്റി എന്ന സംഘടനയുടെ സിമ്പിളാണ്, ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ പണ്ടേ ബാൻ ചെയ്തു എന്നെല്ലാം ടീച്ചർ അവളോട് പറയുന്നു. കൂടാതെ ആ ഒരു മാംസം ഭക്ഷിക്കുന്ന ചെടികളെ പറ്റിയുള്ള ക്ലാസ്സിൽ വെനസ്ഡേയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്നും ഇവിടെ വ്യത്യസ്തമായ ആളുകളുള്ള ഈ സ്കൂളിൽ നോർമലായ ഒരാളായ താൻ കഴിഞ്ഞു പോകാൻ വളരെയധികം പാടുപെടുന്നുണ്ട് എന്നെല്ലാം ടീച്ചർ അവളോട് പറയാണ്. പക്ഷെ എന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് വെനസ്ഡേ പറയുമ്പോൾ ടീച്ചർ അവളോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് ആരുടെയും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി എന്റെ അടുത്ത് വരാമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് വെനസ്ഡേ സേവിയർ ഇല്ലാത്ത സമയം സേവിയറിന്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മുറിയിൽ തന്നെ ആയിരുന്നല്ലോ റോവൻ താമസിച്ചിരുന്നത്. ഇവൾക്ക് വേണ്ട എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമോ എന്നറിയാൻ പരിശോധിക്കാൻ ചെല്ലുന്നതാണ്. എത്ര തപ്പിയിട്ടും അവിടെ നിന്ന് അന്വേഷിച്ചു വന്ന ബുക്ക് വെനസ്ഡേക്ക് കിട്ടിയില്ല. പക്ഷെ അവൾക്ക് പകരം അവിടെ നിന്ന് ഒരു മാസ്ക് കിട്ടുന്നു. അത് റോവന്റെ ബെഡിന്റെ അവിടെ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ അവൾ അതെടുത്ത് കയ്യിൽ വെക്കുന്നു. അങ്ങനെ ആ മുറിയിൽ ഒരു വയലറ്റ് ബുക്ക് കിട്ടുമോ എന്ന് വെനസ്ഡേ തപ്പിക്കൊണ്ട് നിൽക്കുന്ന ടൈം അവിടേക്ക് സേവിയർ വരുന്നു. ഇവൾ ഉടനെ കട്ടിലിന്റെ അടിയിൽ ഒളിക്കുന്നുണ്ട്. സേവിയർ വന്നതിന്റെ പിന്നാലെ അങ്ങോട്ടേക്ക് ബിയാൻകയും എത്തുകയാണ്. ബിയാൻക വെനസ്ഡേയുടെ പിറകെ ഇപ്പോൾ സേവിയർ നടക്കുന്നത് തനിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോ അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനും നീയും ബ്രേക്കപ്പ് ആയവരാണ്, അതുകൊണ്ട് നീ അത് അന്വേഷിക്കുന്ന കാര്യമില്ല എന്ന് സേവിയർ പറയുന്നു. ഈ ടീം വരാൻ പോകുന്ന പോപ്പ് കപ്പ് എന്ന കോമ്പറ്റീഷന് എന്റെ ടീം തന്നെ ജയിക്കും, കഴിഞ്ഞ 2 തവണ ജയിച്ചതുപോലെ ഇത്തവണയും ഞങ്ങൾ വിജയം കൈവരിക്കും എന്നൊക്കെ അവൾ വളരെ കോൺഫിഡന്റ് ആയി സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സേവിയറിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്ന വെനസ്ഡേ തന്റെ മുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഈനറ്റ് കരയുന്നതാണ് കാണുന്നത്. എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ പോപ്പ് കപ്പ് കോമ്പറ്റീഷന് വേണ്ടി ഈനറ്റിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഫുഡ് പോയിസൺ ആയി ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് എങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമെന്ന് അറിയില്ല, ആളില്ലാതെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്നെല്ലാം ഈനറ്റ് കരയുമ്പോൾ ഒരു പക്ഷേ കോമ്പറ്റീഷനിൽ വിജയം ഉറപ്പിക്കാനായി മറ്റ് ടീമംഗങ്ങൾ മറ്റ് ടീമുകളുടെ മെമ്പേഴ്സിനെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് ബിയാൻക ആയിരിക്കാമെന്ന് വെനസ്ഡേക്ക് തോന്നുന്നു. ബിയാൻകയോട് ഉള്ളിൽ നല്ല കലിപ്പ് ഓൾറെഡി ഉള്ള വെനസ്ഡേ ഈനറ്റിന്റെ ടീമിൽ താനുമുണ്ടെന്ന് പറയാണ്. നമുക്ക് ഒന്നിച്ച് മത്സരിച്ച് അവളെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് പോപ്പ് കപ്പ് കോമ്പറ്റീഷന് താനുമുണ്ടെന്ന് വെനസ്ഡേ പറയുമ്പോൾ ഈനറ്റ് വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ അടുത്ത ദിവസം കോമ്പറ്റീഷന്റെ ദിവസമാണ്. ഇത് വള്ളം കളി കോമ്പറ്റീഷനുമായി സിമിലർ ഉള്ള ഒന്നാണ്. 4 ഹൗസുകളുണ്ട്. ആ 4 ഹൗസുകളിലെയും 4 പേര് വീതം 4 ബോട്ടുകളിലായി ടീമായി ഒരു സ്ഥലത്ത് ചെന്ന് ഫ്ലാഗ് എടുത്ത് അത് തിരിച്ചു കൊണ്ടുവരണം. ഇതിന്റെ ഇടയിൽ മറ്റു ടീംസിനെ ഒഴിവാക്കാനായി എന്ത് പണിയും പറ്റിക്കാം, അത് ഒരു കാര്യമേ അല്ല. ആദ്യം
തിരിച്ചെത്തുന്ന ടീം ജയിക്കും, അത്രയുള്ളൂ. എന്തായാലും എല്ലാവരും അവരവരുടെ സ്ട്രാറ്റജീസുമായി കോമ്പറ്റീഷൻ ആരംഭിക്കുന്നു. ബിയാൻക ഒരാളെ ഓൾറെഡി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അയാൾ ഇവർ വള്ളം കളി തുടങ്ങിയ ഉടനെ കരയിൽ പതിങ്ങി നിന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിലേക്ക് ചാടി ഒരു മത്സ്യകന്യകനായി മാറി ബോട്ടുകളെ ആക്രമിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ അയാൾക്ക് നാല് ടീമിൽ ഒരു ടീമിന്റെ ബോട്ടിനെ മറിച്ചിടാൻ സാധിക്കുന്നു. വെനസ്ഡേയുടെ ബോട്ടിനെ ആ മത്സ്യകന്യകൻ ആക്രമിക്കാനായി എത്തുമ്പോൾ ബിയാൻക ഇങ്ങനത്തെ പണി ഒപ്പിക്കുമെന്ന് കണക്കുകൂട്ടലുണ്ടായിരുന്ന വെനസ്ഡേ ബോട്ടിൽ കരുതി വെച്ചിരുന്ന വല ഉപയോഗിച്ച് ആ മത്സ്യകന്യകനെ പിടിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ഒന്ന് ബിയാൻകയുടെ ബോട്ട്, രണ്ടാമത്തേത് വെനസ്ഡേയും ഈനറ്റുമുള്ള ബോട്ട്, മൂന്നാമത്തേത് സേവിയറുള്ള ബോട്ട്. അങ്ങനെ ഈ മൂന്ന് ബോട്ടുകളും മുന്നോട്ട് കുതിച്ചു പോകുന്നു. ഒരു സ്ഥലത്തെത്തി ഫ്ലാഗ് എടുക്കണം. ആദ്യം അവിടെ ചെന്ന് ഫ്ലാഗ് എടുക്കുന്നത് സേവിയറാണ്. രണ്ടാമതായി വെനസ്ഡേ ഫ്ലാഗ് എടുക്കാനായി പോകുന്നുണ്ടെങ്കിലും ആ ഫ്ലാഗിൽ തൊടുന്ന അവൾക്ക് അപ്പോൾ ചില വിഷൻസ് വരുന്നു. അവളെ പോലെ തന്നെയുള്ള എന്നാൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഗെറ്റപ്പുള്ള ഒരു പെൺകുട്ടി നീ തന്നെയാണ് എല്ലാത്തിലേക്കുമുള്ള താക്കോൽ എന്ന് പറയുന്നത് കേട്ട് വെനസ്ഡേ അവിടെ സ്റ്റക്ക് ആയിരിക്കുന്നു. ഈ ടീം അവിടേക്ക് ഫ്ലാഗ് എടുക്കാനായി ബിയാൻക എത്തുന്നു. ഓ, നീ ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയോ? എന്തായാലും അത് നന്നായി, ഞങ്ങൾ ജയിക്കുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞ് ബിയാൻക ഫ്ലാഗും എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടാണ് വെനസ്ഡേ അവളുടെ വിഷൻസിൽ നിന്ന് ഉണരുന്നത്. ഇതേ ടീം ആദ്യം ഫ്ലാഗ് എടുത്ത് തിരിച്ച് ബോട്ടിലേക്ക് കയറാനെത്തിയ സേവിയറിന്റെ ബോട്ട് അപ്പോഴേക്കും ഈനറ്റ് ഓട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേവിയറിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് ഫ്ലാഗും എടുത്തുകൊണ്ടുള്ള യാത്രയിൽ രണ്ട് ബോട്ടുകളാണുള്ളത്. ഒന്ന് ബിയാൻകയുടെ ബോട്ട്, രണ്ടാമത്തേത് വെനസ്ഡേ ഒക്കെ ഉള്ള ബോട്ട്. ഈ ടീം മലയിലുണ്ടായിരുന്ന മത്സ്യകന്യകൻ അതിൽ നിന്ന് മാറി വീണ്ടും വെനസ്ഡേയുടെ ബോട്ടിനെ ആക്രമിക്കാൻ നോക്കുന്നു. ഈ ടീം വെനസ്ഡേ തിങ്ങിനോട് ആ മത്സ്യകന്യകനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായി പറയുന്നു. തിങ് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടി വെനസ്ഡേയുടെ ബോട്ടിനെ തകിടം മറിക്കാനായി നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മത്സ്യകന്യകനിട്ട് ഓങ്ങിയ ഒരു ഇടി കൊടുക്കുന്നത് അവന്റെ മയങ്ങി വെള്ളത്തിൽ വീഴുന്നു. അതിനുശേഷം വെനസ്ഡേ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഷാർപ്പായ കുന്തം കൊണ്ട് ബിയാൻകയുടെ ബോട്ടിനിട്ട് ഇടിച്ച് അത് നശിപ്പിച്ച് കളയാണ്. അങ്ങനെ ബിയാൻകയ്ക്ക് മുന്നോട്ട് ബോട്ടും കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആദ്യം കരയിലേക്ക് ഫ്ലാഗുമായി എത്തി ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നത് വെനസ്ഡേയുടെയും ഈനറ്റിന്റെയും ടീമാണ്. ഈനറ്റ് വളരെ ഹാപ്പി ആകുന്നു. തുടർന്ന് ഇതിന്റെ സമ്മാനദാനം നടക്കുമ്പോൾ പ്രിൻസിപ്പളും വളരെ ഹാപ്പിയാണ്. വെനസ്ഡേ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്ന ഒരു പെൺകുട്ടിയാണല്ലോ, പക്ഷെ ഇപ്പോൾ അവൾക്ക് ഒരു ഫ്രണ്ട്സായി, ടീമായി, ടീം സ്പിരിറ്റോടെ മത്സരിച്ച് ജയിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രിൻസിപ്പൾ അവളെ പ്രശംസിക്കുമ്പോൾ ഇവള് ഞാൻ ഈ നാട്ടുകാരിയല്ല, എനിക്കിതൊന്നും വേണ്ട എന്ന മട്ടിൽ നിൽക്കാണ്. ഈ ടീം പ്രിൻസിപ്പൾ അവളോട് നീ ഇപ്പോൾ ജയിപ്പിച്ച ആ ഒരു ടീം ലാസ്റ്റായി ഈ മത്സരത്തിൽ ജയിച്ചത് നിന്റെ അമ്മ ഇവിടെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. എത്രയൊക്കെ നീയും അമ്മയും കൊമ്പ് ഓർത്ത് നടന്നാലും നിങ്ങൾക്കിടയിൽ കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ് സംഭവിക്കുന്നത്. അതൊന്നും വെറും കോഇൻസിഡൻസ് അല്ല, അതൊക്കെ ഡെസ്റ്റിനി ആണെന്ന് പ്രിൻസിപ്പൾ അവളോട് പറയുന്നു. അപ്സെറ്റ് ആകുന്ന വെനസ്ഡേ തനിയൊരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു സ്റ്റാച്ചു അവള് ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് ആ സ്റ്റാച്ചുവിന്റെ കയ്യിലുള്ള ബുക്കിൽ ഇവൾ അന്വേഷിച്ച ഒരു സിംബൽ പതിപ്പിച്ചിരിക്കുന്നത് അവള് കാണുന്നു. ആ സിംബലിനും ഈ സ്റ്റാച്ചുവിനും ബുക്കിനും തമ്മിലൊക്കെ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്ന വെനസ്ഡേ അന്ന് രാത്രി ആരും അറിയാതെ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അവൾ ആ സ്റ്റാച്ചുവിന്റെ കയ്യിലുള്ള ബുക്ക് നോക്കുന്നു. ആ സ്റ്റാച്ചു ഒരു ബുക്ക് തുറന്ന് വായിക്കുന്ന രീതിയിലാണുള്ളത്. ആ ബുക്ക് തുറന്ന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവള് വായിക്കുന്നു. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തിയാലാണ് ബാക്കി കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന അവൾ ആ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ നോട്ട് ചെയ്യുന്നു. ഈ ആൻസേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അവൾക്ക് കിട്ടുന്നത് സ്നാപ്പ് ട്വൈസ് എന്ന വാക്കാണ്, അതായത് രണ്ട് വട്ടം ഞൊടിക്കുക എന്ന്. അവൾ അവിടെ നിന്ന് രണ്ട് വട്ടം ഞൊടിക്കുമ്പോൾ അവിടെ ഒരു സീക്രട്ട് ഡോർ ഓപ്പൺ ആകുന്നു. അത് ഓൾഡ് സ്റ്റുഡന്റ് സൊസൈറ്റി, അതായത് പണ്ട് ഈ സ്കൂളിൽ നിലനിന്നിരുന്ന എന്നാൽ പിന്നീട് ബാൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് യൂണിയൻ എന്നൊക്കെ പോലത്തെ ഒരു സ്റ്റുഡന്റ് സൊസൈറ്റി ആയ നൈറ്റ് ഷെയ്ഡ് എന്നതിന്റെ രഹസ്യ സംഗീതമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന വെനസ്ഡേ അതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അവൾ ഒരു ലൈബ്രറി കാണുന്നു. ഇവൾ അന്വേഷിച്ചിരുന്ന വയലറ്റ് ബുക്ക് ഇവിടെയാണുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കൂടാതെ റോവൻ എടുത്തു എന്ന് അവൾക്ക് തോന്നുന്ന ഒരു ബുക്ക് അവൾ എടുക്കുമ്പോൾ കറക്റ്റായി റോവൻ കീറിയെടുത്ത ആ ഒരു പേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ ഉടനെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആരോ അവളെ അവിടെ നിന്ന് കറുത്ത തുണി വെച്ച് മുഖം മൂടി തട്ടിക്കൊണ്ടു പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ പഴയ എന്തൊക്കെയോ എവിടേക്കോ പന്തികേടുകളായി മറഞ്ഞു കിടപ്പുണ്ടല്ലേ? ഓരോ രഹസ്യങ്ങളുടെയും ചുരുൾ വെനസ്ഡേ പതിയെ പതിയെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ച കറക്റ്റ് അവിടെ നിന്ന് തന്നെയാണ് മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു സീക്രട്ട് സ്റ്റുഡന്റ് സൊസൈറ്റിയുടെ രഹസ്യ സംഗീതത്തിനകത്ത് പ്രവേശിച്ച വെനസ്ഡേ അവിടുത്തെ ലൈബ്രറിയിൽ അവൾ തിരക്കിയ ബുക്ക് കണ്ട് അത് നോക്കി തിരിയുന്ന ടൈം അവളെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോയില്ല, അവിടെ തന്നെ കുറച്ച് മാറ്റി നിർത്തിയതാണ്. അവളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ട് അവൾ ഭയപ്പെട്ടില്ല. കാരണം അവർ മറ്റാരുമല്ല, ബിയാൻകയും സേവിയറും അതേപോലെ തന്നെ ഇവരുടെ ഈ സ്കൂളിലെ മറ്റ് ക്ലാസ്മേറ്റ്സുമാണ്. മുന്നേ
ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു സീക്രട്ട് സൊസൈറ്റി സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബിയാൻ ഗെയിം ഗ്യാങ്ങും ഇവിടേക്ക് എത്തുന്നത് ചുമ്മാ ടൈം പാസ് ചെയ്യാനും ഒളിച്ചൊരു സ്ഥലത്തിരുന്ന് കുരുത്തക്കേടുകൾ കാണിക്കാനും അതിനൊക്കെ ആയിട്ടാണ്. ഈ ഒരു സീക്രട്ട് റൂമിലേക്കുള്ള സ്ഥലം നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് സേവിയർ തിരക്കുന്ന ടൈം റോവനാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് വെനസ്ഡേ കള്ളം പറയുന്നു. ബിയാൻകെ ആണെങ്കിൽ വെനസ്ഡേ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇവൾ ഇവിടേക്ക് വന്നതിന് ഇവളെ ശിക്ഷിക്കണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സേവിയർ അതിന്റെ ആവശ്യമൊന്നുമില്ല, വെനസ്ഡേയുടെ അച്ഛനും അമ്മയും പണ്ട് ഈ ഒരു സ്റ്റുഡൻറ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിരുന്നു, അവളും ഇതിൽ ജോയിൻ ചെയ്യട്ടെ, അല്ലാതെ അവളെ ശിക്ഷിക്കുന്ന കാര്യമില്ലെന്നും പറഞ്ഞ് വെനസ്ഡേ സപ്പോർട്ട് ചെയ്ത് സേവിയർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ബിയാൻകെക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മുന്നേ പറഞ്ഞ പോലെ വെനസ്ഡേ ഇഷ്ടമല്ല, കൂടാതെ സേവിയറിന് വെനസ്ഡേ ഇഷ്ടമാണല്ലോ എന്ന കാര്യം സേവിയറിന്റെ എക്സ് ആയ ബിയാൻകെക്ക് കുത്തുന്നുണ്ട്. അവള് നല്ല ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ വെനസ്ഡേ എനിക്ക് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് ചുമ്മാ ടൈം പാസ് ചെയ്ത് പാർട്ടി കളിച്ച് നടക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്തായാലും അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ആ ബുക്കും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ റൂമിലെത്തി വെനസ്ഡേ ആ ബുക്കിൽ വേണ്ട ഡീറ്റെയിൽസ് തിരക്കുകയാണ്. റോവന്റെ അമ്മ അതിൽ വെനസ്ഡേ ഈ സ്കൂളിൽ എത്തുന്ന അന്ന് അവൾ ഈ സ്കൂൾ നശിപ്പിച്ചെടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന്റെ പിക്ചറൈസേഷനും ഉണ്ട്. വെനസ്ഡേയും മറ്റൊരാളും കൂടി ചേർന്ന് ഈ ഒരു സ്കൂൾ നശിപ്പിക്കുന്നതായി കാണുന്ന ആ ഒരു പിക്ചർ നോക്കുന്ന വെനസ്ഡേക്ക് ഒന്ന് താനാണെന്ന് മനസ്സിലായി. പക്ഷെ തന്നെ സഹായിക്കുന്ന മറ്റേ ആൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ അജ്ഞാതനായ ആളിനെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ തന്റെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം പ്രിൻസിപ്പൽ എല്ലാ സ്റ്റുഡൻസിനുമായി ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. ടൗണിൽ ഒരു മെമ്മോറിയൽ സ്റ്റാച്ചു ഇനോഗ്രേഷൻ ചെയ്യാനായി മേയറും മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളും എത്തുന്നുണ്ട്. ആ ഒരു ദിവസം ഈ സ്കൂളിലെ കുട്ടികൾ വോളണ്ടറി ജോബ്സ് ഒപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി ലഞ്ചും നടത്തണമെന്നതൊക്കെയാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അങ്ങനെ വോളണ്ടറിയായി അസിസ്റ്റ് ചെയ്യാനായി ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങൾ കൊടുക്കുന്നു. അതിൽ വെനസ്ഡേക്ക് ഒരു സാധാരണ കടയാണ് കിട്ടുന്നതെങ്കിൽ ഈനിറ്റിന് കിട്ടുന്നത് പിൽഗ്രിം വേൾഡിലുള്ള ജോലികളാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇവർ ആ സിറ്റിയിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ വെച്ച് സേവിയറിനെ കാണുന്ന വെനസ്ഡേ അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ ആ ഒരു സീക്രട്ട് സ്ഥലത്ത് നിന്ന് ഞാൻ പോരാൻ നേരം എന്റെ കയ്യിലെ ബുക്കും ഒപ്പം പേപ്പറും ഇരിക്കുന്നതൊക്കെ നീ കണ്ടിരുന്നു, പക്ഷെ നീ അതിനെപ്പറ്റി കാര്യമായി ഒന്നും തന്നെ ഗൗനിച്ചില്ല. ഇതൊക്കെ മുന്നേ അറിയാവുന്ന പോലെയാണ് നീ നിന്നത്. എങ്ങനെ നിനക്ക് ഇതറിയാമെന്ന് അവള് ചോദിക്കുമ്പോൾ ഈ ബുക്ക് റോവൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് റൂമിലിരുന്ന് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അന്ന് അവനോട് ഇത് തെറ്റെങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അവനും എനിക്കുമിടയിൽ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായിരുന്നു എന്ന് സേവിയർ പറയുന്നു. ഓ, ആ വഴക്കിന്റെ ഇടയിലാണോ അവൻ നിന്നെ അടിച്ചതെന്ന് വെനസ്ഡേ ചോദിക്കുന്ന ടൈം സേവിയർ ആകെ ഷോക്കാവുന്നു. കാരണം ഇവനെ റോവൻ അടിച്ച കാര്യം ഇവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിനക്കതെങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് ഞാൻ ചുമ്മാ ഗസ് ചെയ്തതാണെന്ന് വെനസ്ഡേ പറഞ്ഞൊപ്പിക്കുന്നു. അവൾക്ക് റോവന്റെ കണ്ണാടിയിൽ തൊട്ടപ്പോൾ ഈ വിഷ്വൽസും വന്നിരുന്നു, പക്ഷെ അവൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവൾ വേഗം തന്നെ ബുക്ക് എടുത്ത് ആ പിക്ചർ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് തിരക്കുമ്പോൾ അറിയാം, ഇത് ജെറൈക്കോ ക്രാക്സ്റ്റോൺ എന്ന ആളാണ്, നമ്മളുടെ ഈ ജെറൈക്കോ സിറ്റിയുടെ ഫൗണ്ടറാണ് ഇയാൾ. ഇയാളുടെ സ്റ്റാച്ചു ഡെഡിക്കേഷന് വേണ്ടിയാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്നതെന്ന് സേവിയർ പറയുന്നു. അപ്പോഴാണ് അവൾ ആ സിറ്റിയുടെ പല ഭാഗങ്ങളിലായി ക്രാക്സ്റ്റോണിന്റെ ചിത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത്. പിൽഗ്രിം വേൾഡ് എന്ന ആ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഈ ഒരു സിറ്റിയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിന്റെ തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവിടെ പോയാൽ ഇയാളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മേയറും പോലീസുകാരനും തമ്മിലുള്ള സംസാരമാണ്. ഈ നെവർമോറിലെ കുട്ടികളെയൊന്നും ഇതിനടുപ്പിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു എന്ന് പോലീസുകാരൻ പറയുമ്പോൾ നെവർമോറിലെ പ്രിൻസിപ്പൽ മേയറിന്റെ ക്യാമ്പയിനിങ്ങിനും മറ്റുമായി ഇഷ്ടംപോലെ കാശു സംഭാവന കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മേയറിന് ഉള്ളിന്റെ ഉള്ളിൽ ഈ കുട്ടികളെ അടുപ്പിക്കാൻ താല്പര്യമില്ലെങ്കിലും അടുപ്പിക്കാതെ മറ്റ് നിർവാഹമില്ല. അതേപോലെ തന്നെ കാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുമ്പുണ്ടാക്കി അന്വേഷിച്ച് കണ്ടെത്തണമെന്നും മേയർ പോലീസുകാരനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് മേയർ കുട്ടികളോട് വോളണ്ടറി ജോബ്സിന് വേണ്ടി എല്ലാവരും പോകാനായി പറയുന്നു. ഈ ടൈം പിൽഗ്രിം വേൾഡിലേക്ക് പോകാനിരിക്കുന്ന വെനസ്ഡേ ആക്ച്വലി പിൽഗ്രിം വേൾഡിൽ പോകാനായി ചാൻസ് കിട്ടിയ ഈനിറ്റിന്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ, എനിക്ക് വോളണ്ടറി ജോബ് കിട്ടിയ ആന്റിക് ഷോപ്പിലാണ് നിന്റെ ക്രഷായ അജാക്സ് ഉള്ളത്, ഞാൻ നിനക്ക് കിട്ടിയ പിൽഗ്രിം വേൾഡിൽ പോകാം, അപ്പോ നിനക്ക് എന്റെ ആന്റിക് ഷോപ്പിലേക്ക് വന്ന് അജാക്സുമായി സംസാരിക്കാമല്ലോ എന്നെല്ലാം വെനസ്ഡേ പറയുമ്പോൾ ഈനിറ്റ് അതിന് യോജിക്കുന്നു. കാരണം അജാക്സ് എന്ന പയ്യനോട് ഇവൾക്ക് കുറേ നാളായി ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ പിൽഗ്രിം വേൾഡിലേക്ക് വെനസ്ഡേ ചെല്ലുന്നു. എങ്ങനെയും ഇവിടെ നിന്ന് ചാടി ആ മീറ്റിംഗ് ഹാളിന്റെ അവിടേക്ക് ചെല്ലണമെന്ന ലക്ഷ്യം മാത്രമേ വെനസ്ഡേക്കുള്ളൂ. അവൾ അതിനായി വെളിയിലേക്ക് ഇറങ്ങുന്ന ടൈം കാണുന്നത് യൂജിനും അതേപോലെ തന്നെ അന്ന് ടെയ്ലർ ജോലി ചെയ്യുന്ന ആ ഒരു കഫേയിൽ വെച്ച് വെനസ്ഡേയെ ആക്രമിക്കാൻ ശ്രമിച്ച മൂന്ന് പയ്യന്മാരില്ലേ, അവന്മാരും തമ്മിൽ പ്രശ്നം നടക്കുന്നതാണ്. ഇവര് മൂന്നു പേരും ഈ പിൽഗ്രിം വേൾഡിൽ ജോലി ചെയ്യുന്നവരാണ്. അതിലൊരാൾ മേയറിന്റെ മകനാണ്. അവർ യൂജിനെ വല്ലാതെ ഹറാസ് ചെയ്യുമ്പോൾ വെനസ്ഡേ ഇടപെടുന്നു. എന്തായാലും അതിനുശേഷം വെനസ്ഡേ നേരെ ആ മീറ്റിംഗ് ഹാളിന്റെ അവിടേക്ക് ചെല്ലുന്നു. ആ
അവിടെ അകത്ത് അനധികൃതമായി കയറുന്ന അവൾ മനസ്സിലാക്കുന്നത് മുന്നത്തെ ആ ഒരു ലേഡി പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഇവിടെ മെയിന്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടൊന്നും അല്ല അടച്ചിട്ടിരിക്കുന്നത്, എന്തോ മറയ്ക്കാനായി അടച്ചിട്ടിരിക്കുകയാണെന്ന്. അവിടെ ക്രാക്ക് സ്റ്റോണിന്റെ പ്രതിമ വെനസ്ഡേ കാണുന്നു. ഒപ്പം തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ അവൾ ഒരു പെയിന്റിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ പെയിന്റിംഗിലെ ഒരു പെൺകുട്ടിയെ കാണുന്ന അവൾക്ക് ഈ പെൺകുട്ടിയാണ് തനിക്ക് ആ ഫ്ലാഗിൽ തൊട്ടപ്പോൾ വന്ന വിഷനിൽ ഉണ്ടായിരുന്ന തന്നെ പോലെ തന്നെയുള്ള ആ പെൺകുട്ടി എന്ന് മനസ്സിലാവുന്നു. ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കിന് സിമിലർ ആയ ബുക്ക് ഇവിടെയും ഇരിപ്പുണ്ട്. അവൾ ആ ബുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ചുമ്മാ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ഇതിന്റെ ഒറിജിനൽ ബുക്ക് മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവിടെ പരിശോധിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പെർമിഷൻ നൽകാതിരുന്ന എർലിൻ എന്ന ആ ലേഡി കടന്നു വരുന്നു. നിന്നെ ഞാൻ ഷോപ്പിൽ നിർത്തിയതല്ലേ, പിന്നെന്തിനാ ഇവിടെ വന്നതെന്ന് അവർ വെനസ്ഡേയോട് ദേഷ്യപ്പെടുന്നു. അവൾ ഉടനെ അവരോട് നിങ്ങൾ എന്തിനാ ഇവിടെ റിനോവേഷൻ നടക്കുകയാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് അവർ പറയുന്നു. ഈ ബുക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്, ഒറിജിനൽ എവിടെയെന്ന് വെനസ്ഡേ തിരക്കുന്ന സമയം ഒറിജിനൽ മോഷണം പോയെന്നും അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നതെന്നും പറയുന്നു. അവിടെ നിന്ന് വെനസ്ഡേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, യഥാർത്ഥത്തിൽ ക്രാക്ക് സ്റ്റോണിന്റെ മീറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിൽ പണ്ട് അയാൾ മീറ്റിംഗിനായി ഉപയോഗിച്ചിരുന്നത്. അത് ഈ സിറ്റിയിൽ തന്നെ മറ്റെവിടെയോ ആണ് ഉള്ളത്. അത് കണ്ടെത്തണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഇതേസമയം തന്റെ ക്രഷിനോട് മിണ്ടാനായി ആന്റിക് ഷോപ്പിൽ ജോലിക്കെത്തിയ ഈനറ്റ് പല രീതിയിൽ അവളുടെ ക്രഷായ ജാസിന്റെ അടുത്ത് അവൾക്കുള്ള ഇഷ്ടം പറയാനായി നോക്കുന്നു. പക്ഷെ അവന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഒടുക്കം അവളെ തുറന്നു പറയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരു കടയിൽ ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്ന് ജോലി എടുക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. അപ്പോഴാണ് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ അവളുമായി ഡേറ്റിന് പോകാനായി സമ്മതിക്കുന്നു. ഇതേ ടൈം ഈനറ്റും അജാക്സും ഒക്കെ ജോലി ചെയ്യുന്ന ആ ഒരു ആന്റിക് ഷോപ്പിൽ നിന്ന് കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ഒരാൾ ഒരു ക്യാമറ വന്ന് മോഷ്ടിക്കുന്നു. ഇതേ ടൈം ടൈലറിന്റെ കോഫി ഷോപ്പിലേക്ക് ചെല്ലുകയാണ് വെനസ്ഡേ. അതേ സ്ഥലത്താണ് സേവിയർ വോളണ്ടറി ആയി ജോലി ചെയ്യുന്നത്. വെനസ്ഡേ സേവിയറിനെ മൈൻഡ് ചെയ്യാതെ ടൈലറിന്റെ അടുത്ത് ചെന്ന് മാപ്പ് കാണിച്ചിട്ട് ക്രാക്ക് സ്റ്റോണിന്റെ യഥാർത്ഥ മീറ്റിംഗ് ഹാൾ പിൽഗ്രിം വേൾഡിനകത്തല്ല ഉള്ളത്, അത് ഈ മാപ്പിൽ എവിടെയാ ഉള്ളതെന്ന് നീ എനിക്ക് കാണിച്ചു തന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അവൾ പറയുമ്പോൾ അത് ഇന്ന സ്ഥലത്താണുള്ളതെന്ന് അവൻ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ തിരക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൾ ഒറ്റയ്ക്ക് അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അത് കാടിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അങ്ങോട്ടേക്ക് തിങ്ങുമായി ചെല്ലുന്ന വെനസ്ഡേ അവിടെ ഈനറ്റിന്റെ ഷോപ്പിൽ നിന്ന് ആ ഒരു ക്യാമറ മോഷ്ടിച്ച ആളിനെ കാണുന്നു. അയാൾ ഇവരോട് നിങ്ങൾ ഇങ്ങോട്ടും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവർ അയാളെ പേടിപ്പിച്ച് ഓടിക്കുന്നു. പാഴടഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ഥലത്തെ ഗേറ്റിൽ ടച്ച് ചെയ്യുന്ന സമയം വെനസ്ഡേക്ക് ചില വിഷൻസ് വരുന്നു. 400 വർഷങ്ങൾക്ക് മുന്നേ ജെറൈക്കോ എന്ന ഈ ഒരു സിറ്റിയിൽ നടന്ന കാര്യങ്ങൾ ലൈവായി കാണുന്ന പോലെയായിരുന്നു അവൾക്ക് അപ്പോൾ തോന്നുന്നത്. ആ വിഷനിൽ അവൾ വീണ്ടും അവളെ പോലെയുള്ള ആ പെണ്ണിനെ കാണുന്നു. അവളുടെ പേര് ഗൂഡി എന്നാണ്. ക്രാക്ക് സ്റ്റോണിന്റെ നേതൃത്വത്തിൽ കുറേയധികം പേർ ഗൂഡിയെ പിടിച്ചു വെക്കുന്നു. ഈ ഒരു നാട്ടിൽ സാധാരണ മനുഷ്യരെ പോലെ അല്ലാതെ സ്പെഷ്യൽ പവേഴ്സ് ഉള്ള ആളുകളെല്ലാം കൊല്ലാനായി ക്രാക്ക് സ്റ്റോൺ തീരുമാനിച്ചു. അതിനെ എതിർത്തതിനാണ് ഗൂഡിയെ ഇപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുന്നത്. ആ ആളുകളെല്ലാം കൊന്നൊടുക്കാനായി ക്രാക്ക് സ്റ്റോൺ ശ്രമിക്കുമ്പോൾ ഗൂഡി അത് തടയാനായി നോക്കുന്നു. ഈ ടൈം ഗൂഡിയെയും കൊല്ലാനായി ക്രാക്ക് സ്റ്റോണും ക്രാക്ക് സ്റ്റോൺ പറയുന്നത് കേട്ട് കുറെ ആളുകളും ശ്രമിക്കുന്നു. ഗൂഡിയുടെ അമ്മ പോലും ക്രാക്ക് സ്റ്റോൺ പിടിച്ചു വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അമ്മ അവളോട് നീ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയി പോയി, ഇവരോടൊക്കെ നീ പകരം വീട്ടണം, നമ്മളെ പോലെ സ്പെഷ്യൽ ആയുള്ള ആളുകളെ നീ പ്രൊട്ടക്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിരുന്നു. താൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ താൻ അടക്കം എല്ലാവരും മരിക്കും, താൻ രക്ഷപ്പെട്ടാൽ തനിക്കിതിനെ പ്രതികാരം വീട്ടാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ഗൂഡി ക്രാക്ക് സ്റ്റോണിന്റെ പിടിയിൽ നിന്ന് അപ്പോൾ എസ്കേപ്പ് ആകുന്നുണ്ടെങ്കിലും ക്രാക്ക് സ്റ്റോൺ അവളെ വീണ്ടും പിടികൂടുന്നു. അപ്പോൾ താൻ കാണുന്ന ഗൂഡി എന്ന പെണ്ണ് തന്റെ മുൻ തലമുറയിൽപ്പെട്ട ഒരാളാണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ സാധുക്കളായ നിരവധി പേരെ ചുട്ടുകൊന്ന ഒരു ദുഷ്ടനായ ക്രാക്ക് സ്റ്റോൺ എന്ന ആളിന് വേണ്ടിയാണോ ഇപ്പോൾ ഇവിടെ ശിലാസ്ഥാപനം നടക്കുന്നത് എന്നെല്ലാം അവള് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവള് തിരിച്ചവിടെ നിന്ന് പോരാനായി ഒരുങ്ങുമ്പോൾ അവിടേക്ക് റോവനെ ആക്രമിച്ച ആ മോൺസ്റ്റർ എത്തുന്നു. ആ മോൺസ്റ്റർ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വെനസ്ഡേ കാണുന്നു. പക്ഷെ അപ്പോഴും ഉപദ്രവിക്കാതെ തിരിച്ചു പോവുകയാണ്. മോൺസ്റ്റർ പോയെങ്കിലും അതിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ കണ്ടെത്താനായി അതിനെ പിന്തുടരുന്ന വെനസ്ഡേക്ക് അതിനെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അതിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകുന്ന അവൾക്ക് മോൺസ്റ്ററിന്റെ ആ കാൽപ്പാട് ഒരു സ്ഥലം കഴിയുമ്പോൾ മനുഷ്യന്റെ കാൽപ്പാടായി മാറുകയാണെന്ന് മനസ്സിലാവുന്നു. അതിന്റെ അർത്ഥം ഒരു മനുഷ്യനാണ് ചില സമയങ്ങളിൽ ഈ മോൺസ്റ്ററായി മാറുന്നതെന്നാണ്. എന്നാലും ആരായിരിക്കും അതെന്ന് വെനസ്ഡേ ചിന്തിച്ച് തിരിയുമ്പോൾ അവളുടെ പിറകിൽ ഐസയെ വേർ നിൽക്കുന്നു. ഇവനെ കാണുന്ന ഇവൾ ഇനി ഇവനാണോ മോൺസ്റ്ററായി മാറുന്ന ആളെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താ ഇവിടെയെന്ന് അവള് തിരക്കുമ്പോ നീ ഷോപ്പിലേക്ക് എത്തി ടൈലറിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ വന്നതാണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഇവൾക്ക് അവന് നല്ല സംശയമുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി സേവിയർ പറയും.
പറയുന്നു. മുന്നേ റോവനെ പറ്റി സേവിയറിനോട് വെനസ്ഡേ തിരക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിലില്ലെങ്കിലും റോവന് സേവിയർ മെസ്സേജ് അയച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്വിമ്മിങ്ങിന് പോയതുപോലെ ഈ വർഷവും പോയാലോ എന്ന തന്റെ ചോദ്യത്തിന് അവൻ പറ്റില്ല എന്ന മറുപടിയാണ് അയച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഞാനും അവനും സ്വിമ്മിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ യഥാർത്ഥ റോവൻ അല്ല എനിക്ക് മറുപടി അയച്ചത്. കാര്യങ്ങൾ അറിയാത്ത റോവനെ പോലെ അഭിനയിക്കാൻ നോക്കുന്ന മറ്റാരോ ആണ് ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിലെന്ന് സേവിയർ വെനസ്ഡേയോട് പറയുന്നു. ഈ ടീം വെനസ്ഡേ 400 വർഷങ്ങൾക്ക് മുന്നേ ജെറിക്കോ സിറ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ തനിക്ക് വിഷൻസ് ആയി വന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സേവിയർ ഞെട്ടുന്നില്ല. കാരണം റോവൻ സേവിയറിനെ റോവന്റെ ടെലികൈനസിസ് പവർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന കാര്യം വെനസ്ഡേ പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു വിഷൻസിന്റെ പവർ ഉണ്ടെന്ന കാര്യം തനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന സേവിയർ അവന്റെ അച്ഛനും ഇതേ സെയിം പവർ ഉണ്ടെന്നും ഈ പവറിൽ അഗ്രഗണ്യനായ അവന്റെ അച്ഛൻ തന്നെ പലപ്പോഴും ഈ വിഷൻസ് ഒക്കെ ഇമോഷൻസിനെയും അടിസ്ഥാനമാക്കി വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ പൂർണ്ണമായും അതിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ടെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ വിഷൻസിനെ നീ വലിയ കാര്യമാക്കി എടുക്കണ്ടെന്നാണ് സേവിയർ വെനസ്ഡേയോട് പറയുന്നത്. പണ്ട് നിരവധി പേരെ കൊന്ന ക്രാക്സ്റ്റോണിന്റെ സ്റ്റാച്യു ഡെഡിക്കേഷൻ ഇവിടെ നടക്കുന്നത് മോശമായ ഒരു കാര്യമാണെന്നെല്ലാം വെനസ്ഡേ പറയുമ്പോൾ അതൊക്കെ 400 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളല്ലേ, അത് റിയൽ ആണോ എന്ന് അറിയില്ല, അതൊക്കെ നിനക്ക് വിഷൻസ് ആയി വന്നതാണ്. എന്ത് തന്നെയാണേലും അയാൾ ഇനി ചീത്തയായ ആളാണെന്ന് സ്ഥാപിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്നെല്ലാം സേവിയർ അവളോട് തിരക്കുന്നുണ്ട്. ഈ ടീമാണ് വെനസ്ഡേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ മഴ പെയ്തത് കൊണ്ട് തന്നെ ആ മോൺസ്റ്ററിന്റെ കാൽപ്പാട് പിന്നീട് മനുഷ്യന്റെ കാൽപ്പാടായി മാറിയതിന്റെ അടയാളങ്ങൾ അവിടെ നിന്ന് മാഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി ഇത് ആരെയും കാണിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് വെനസ്ഡേ ആകെ നിരാശയിലാകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്റ്റാച്യു ഡെഡിക്കേഷന്റെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്രാക്സ്റ്റോണിന്റെ ശില അവിടെ സ്ഥാപിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യം വെനസ്ഡേക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വെനസ്ഡേക്ക് ക്രാക്സ്റ്റോൺ ഒരു ദുഷ്ടനാണെന്ന കാര്യം അറിയാവല്ലോ. അത്ര ദുഷ്ടനായ ഒരാൾ ഈ ഒരു സിറ്റിയുടെ ഐക്കണായി മാറുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. ഇതേ ടീം ഈ ഒരു പ്രോഗ്രാമിൽ സെലോ വായിക്കുക എന്ന ഒരു ചുമതല പ്രിൻസിപ്പൽ വെനസ്ഡേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവൾ കഴിഞ്ഞ ദിവസം രാത്രി സെലോ വായിച്ചത് പ്രിൻസിപ്പൽ കേട്ടിട്ടുണ്ടായിരുന്നു. അവൾ അത് ഇങ്ങനെ വായിക്കുന്നതിന്റെ ഇടയിലും ഒരു പണി ഒപ്പിക്കുന്നു. മുൻകൂട്ടി അവൾ തിങ്ങിനോട് ഈ ഒരു സ്റ്റാച്യു ഇവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തിങ് അതേപ്രകാരം ആ സ്റ്റാച്യുവിൽ ആരും കാണാതെ തീപിടുത്തം ഉണ്ടാക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മേയറിന്റെയും പ്രിൻസിപ്പലിന്റെയും മറ്റ് വിശിഷ്ടാതിഥികളുടെയും മുന്നിൽ ആ ഒരു സ്റ്റാച്യു കത്തി അമരുന്നു. എല്ലാവരും പരിഭ്രാന്തരായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ തെക്ക് വടക്ക് ഓടുമ്പോഴും വെനസ്ഡേ ഇരുന്ന ഇരിപ്പിൽ ആ ഒരു സെലോ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫുൾ വായിച്ചു തീർന്ന ശേഷമാണ് അവൾ എണ്ണിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന പ്രിൻസിപ്പലിനും പോലീസുകാരനും ഇവളിൽ എന്തോ പന്തികേട് തോന്നുന്നു. അവള് തന്നെ എന്തോ ഒപ്പിച്ച് തീപിടുത്തം ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പിക്കുന്ന പ്രിൻസിപ്പൽ അന്ന് രാത്രി അവളോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. നീയല്ലേ ഇന്ന് ആ കൊനിഷ്ഠല്ലോ അവിടെ ഒപ്പിച്ചത്? എന്ത് വലിയ പ്രശ്നമാണ് നീ ചെയ്തതെന്ന് നിനക്കറിയാവോ? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നീ കാരണം ഈ സ്കൂളിനും കൂടി ചീത്തപ്പേരാകുമല്ലോ എന്നെല്ലാം പ്രിൻസിപ്പൽ ഷൌട്ട് ചെയ്യുമ്പോൾ ഞാനത് നേരിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനത് ചെയ്തതിന് യാതൊരു തെളിവുമില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വെനസ്ഡേ പറയാണ്. ഒപ്പം തന്നെ ക്രാക്സ്റ്റോണിനെ പറ്റി അവള് സംസാരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം തനിക്കറിയാമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇത്ര ദുഷ്ടനായ ഒരാൾ, അത് നമ്മുടെ ആളുകളെ വർഷങ്ങൾക്ക് മുന്നേ കൊടൂരമായി കൊന്ന ഒരാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നതെന്ന് പ്രിൻസിപ്പലിനോട് വെനസ്ഡേ ചോദിക്കുമ്പോൾ അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ, ഇപ്പോഴും നമ്മൾ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാൻ പോയാൽ ഇനിയും സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. പക്ഷെ വെനസ്ഡേക്ക് അതിനോടൊന്നും യോജിക്കാനേ കഴിയുന്നില്ല. അവൾ അവിടെ നിന്ന് അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. ആ ടൈം ഈനറ്റ് അജാക്സുമായി ഡേറ്റിന് പോകാനായി റെഡി ആയിരിക്കുകയാണ്. ഇതേ ടൈം ഈനറ്റുമായി ഡേറ്റിന് പോകാനായി റെഡിയാകുന്ന അജാക്സ് അവൻ കുളിക്കാൻ പോകുന്ന ടൈം അവിടെയുള്ള കണ്ണാടിയുടെ മുകളിൽ ഒരു ടവൽ ഇടുന്നു. അതിനൊരു കാരണമുണ്ട്. അജാക്സ് എപ്പോഴും തലയിൽ ഒരു മങ്കി ക്യാപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് തലമുടി മറച്ചാണ് നടക്കാറുള്ളത്. അതിന് കാരണം അവന് തലമുടിക്ക് പകരം പാമ്പുകളാണ് തലയിലുള്ളത്. അവന്റെ ഈ ഒരു പാമ്പുകളെ കണ്ണാടിയിലൂടെയോ മറ്റോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ആള് ഫ്രീസായി സ്റ്റോണായി പോകുന്നതാണ്. അതുകൊണ്ട് ഇവനായി തന്നെ ഇവന്റെ ആ ഒരു പാമ്പുകളെ കണ്ട് ഫ്രീസ് ആവാതിരിക്കാനായിട്ടാണ് കണ്ണാടിയിൽ തുണിയിട്ട് മൂടിയത്. പക്ഷെ കുളിച്ചു കഴിഞ്ഞ് നോക്കുന്ന ടൈം ആ ഒരു തുണി താഴെ വീണ് ഇവൻ ഇവന്റെ തന്നെ ആ ഒരു രൂപത്തെ കാണുന്നു. അങ്ങനെ ആ ടൈം ഇവൻ സ്റ്റോണായി മാറുകയാണ്. ഇതൊന്നും അറിയാതെ ഈനറ്റ് ഇവന് വേണ്ടി കാത്തു നിൽക്കുന്നു. അജാക്സ് വരാത്തത് കൊണ്ട് അവൻ തന്നെ പറ്റിച്ചു. വരാന്ന് പറഞ്ഞിട്ട് ദുഷ്ടം വന്നില്ലല്ലോ, ഇനി അവനെ മേലാൽ ഞാൻ വിശ്വസിക്കില്ല എന്നെല്ലാം കലിതുള്ളി ഈനറ്റ് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ക്യാമറ മോഷ്ടിച്ച ആ ഒരു നാടോടി പോലെയുള്ള ആളിനെയാണ്. അയാൾ രാത്രി ആ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അവിടേക്ക് എത്തുന്ന മോൺസ്റ്റർ അയാളെ ആക്രമിക്കുന്നു. അയാളുടെ ശരീരഭാഗവും കടിച്ചുകൊണ്ട് പോകുന്ന ആ മോൺസ്റ്ററിന്റെ വിഷ്വൽ അപ്പോഴേക്കും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ ക്യാപ്ചർ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട്
ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന പോലീസുകാരന് ആ ഒരു ക്യാമറ കിട്ടുന്നു. അയാൾ ആ ഒരു ഫിലിം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിലും മോൺസ്റ്ററിന്റെ ഇമേജ് അതിൽ കുറച്ച് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഇതേ ടൈം സ്കൂളിന്റെ സീക്രട്ട് ആയുള്ള ആ ഒരു സീക്രട്ട് നൈറ്റ് ഷെയ്ഡ് എന്ന ആ ഒരു ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്ന ആ ഒരു സീക്രട്ട് റൂമിലേക്ക് ത്രോൺ ഹിൽ എന്ന ടീച്ചർ നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ആരാണ് ആ മോൺസ്റ്റർ? പവറൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യ സ്ത്രീയായ മിസ്സിന് എങ്ങനെ ഈ ഒരു സീക്രട്ട് റൂം തുറക്കാനായുള്ള കാര്യങ്ങൾ മനസ്സിലായി? അജാക്സിന് ഇനി എന്ത് സംഭവിക്കും? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. ഇനി ബാക്കി എപ്പിസോഡ്സ് മൂവി മാനിയ 2.0 എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. മൈ ഗേൾഫ്രണ്ട് സനേലിനും ഷാഡോ ബ്യൂട്ടിയും ഒക്കെ നമ്മൾ കണ്ട അതേ ചാനലിലാണ് ബാക്കി 2 മുതൽ 7 വരെയുള്ള എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മിസ്സാക്കാതെ കാണാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ കയറി ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡുമായി നാളെ മൂവി മാനിയ 2.0 എന്ന ചാനലിലൂടെ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.